ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. നമ്മളൊരു സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുക, സ്ട്രക്ചറൽ അനാലിസിസ്. സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മൾ ആദ്യം തന്നെ പറയണത് എന്താണ് സ്ട്രക്ചർ എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയണം. സ്ട്രക്ചർ എന്താണെന്ന് ആർക്കില്ലല്ലോ? സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മളൊരു ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഹ്യൂമൻ സ്കെലിറ്റൺ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രെയിം, അല്ലെങ്കിൽ നമ്മൾ പണിയുന്ന ഒരു കസേര. ഇപ്പൊ ഞാനൊരു ചെറിയൊരു ബിൽഡിംഗ് പണിതു, ഇങ്ങനൊരു ബിൽഡിംഗ് പണിതു, ഇത് നമുക്കൊരു സ്ട്രക്ചർ ആയിട്ട് പണിയാം. ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന്റെ അകത്ത് കുറെ മെമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഇതിപ്പോ ഒരു മെമ്പറാണ്, ഇതൊരു മെമ്പറാണ്, അങ്ങനെ കുറെ മെമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റുകൾ കാരണമായിട്ട് ലോഡ് എടുക്കാൻ സാധിക്കുന്ന, അതിന്റെ സെൽഫ് വെയിറ്റ് തന്നെ അത് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്ട്രക്ചർ എന്ന് പറയാം. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു കസേര, ഒരു കസേര ഒരു സ്ട്രക്ചറാണ്. കസേര ഉണ്ടാക്കിയിരിക്കുന്ന പല പല മെമ്പേഴ്സുകൾ കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ പല പല മെമ്പേഴ്സുകൾ കൂടി ചേർത്തുകൊണ്ട് നമ്മൾ പണിയുന്ന സംഭവത്തിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓർ അറേഞ്ച്മെന്റ് ഓഫ് മെമ്പേഴ്സ്. ഒരു മിനിറ്റ്. ഹലോ, കേക്കാവോ? ഹലോ, കേൾക്കാം. ഓക്കെ, അപ്പോ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓർ അറേഞ്ച്മെന്റ് ഓഫ് മെമ്പേഴ്സ് ടു ടേക്ക് ലോഡ്. ഒരു കുറെ മെമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. എന്തിനു വേണ്ടിയാണ്? ലോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ കുറെ മെമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ സെൽഫ് വെയിറ്റിൽ തന്നെ എന്ത് ചെയ്യും? ആ ആ സ്ട്രക്ചർ നിൽക്കും. ഓക്കെ, ആ സിസ്റ്റം നിൽക്കും. ഇപ്പൊ നമ്മുടെ കസേരയൊക്കെ ഒരു സ്ട്രക്ചർ ആണെന്ന് വേണ്ടി പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെലിട്ടൺ, നമുക്ക് നേരമാണ് നമുക്ക് നിൽക്കാൻ സാധിക്കുമല്ലോ. ഒരു കസേര നമുക്ക് നിൽക്കാൻ പറ്റും. അതിന്റെ സെൽഫ് വെയിറ്റിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല? ഒരു സ്ട്രക്ചർ എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചറിന്റെ ഒരു കാര്യം പറയാം. നമുക്ക് സ്ട്രക്ചറിനെ മെയിനായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസ് ചെയ്യാം. സ്ട്രക്ചറിനെ ക്ലാസ് ചെയ്യുന്നത് മെയിൻലി ഒന്നാമത്തേത് സ്കെലറ്റൽ സ്ട്രക്ചർ. സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ സാധാരണ നമ്മുടെ മൊബൈലിന്റെ ടവർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്താന്ന് പറഞ്ഞാൽ, കുറെ മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ സാധാരണ കുറെ മെമ്പേഴ്സുകൾ ജോയിൻ ചെയ്ത് നമുക്ക് കാണപ്പെടുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സ് ജോയിൻ ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ ടവർ. ഓക്കെ, മൊബൈൽ ഫോൺ ടവർ, അതൊക്കെ നമുക്ക് എന്തിൽ പറയാം? മൊബൈൽ ഫോൺ ടവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ പറയാം? സ്കെലറ്റൽ സ്ട്രക്ചറിൽ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീടിന്റെ ആയാലും, നമ്മുടെ വീടിന്റെ റൂഫിന്റെ ടെറസിലുള്ള ആ ഷീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ, ഈ നമ്മൾ സ്ട്രെസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണപ്പെടുന്ന ആ ഒരു സ്കെലറ്റൽ സ്ട്രക്ചറിനെയൊക്കെ നമുക്ക് സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് സർഫസ് സ്ട്രക്ചർ. അപ്പൊ മെയിൻലി നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് സ്കെലറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. നമ്മുടെ ഐ സെക്ഷനും ഐ ആംഗിൾ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. സർഫസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തിക്നെസ് കുറവായിട്ടുള്ള സ്ട്രക്ചറുകളാണ്. ഇപ്പൊ നമ്മുടെ സ്ലാബ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് സർഫസ് സ്ട്രക്ചറിൽ. സ്ലാബ് അതുപോലെ നമ്മുടെ ഡോംസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്തിൽ വരിക? സർഫസ് സ്ട്രക്ചറിൽ വരിക.
ഇനി അടുത്തത് മൂന്നാമതായിട്ട് വരുന്നത് വോളുമെട്രിക് സ്ട്രക്ചറാണ്. വോളുമെട്രിക് സ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സാധാരണ മൂന്ന് ഡയമെൻഷൻ ഉണ്ടാവും, 3D ആയിരിക്കും. ഇപ്പം നമ്മുടെ ഫൂട്ടിങ് അതുപോലെയുള്ള സാധനങ്ങൾ, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചർ അനാലിസിസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. വോളുമെട്രിക് സ്ട്രക്ചറിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരിക, വോളുമെട്രിക് സ്ട്രക്ചറിൻ്റെ അകത്ത് വരിക. അപ്പോൾ മെയിൻലി നമുക്ക് മൂന്ന് സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് സ്ട്രക്ചറിനെ മൂന്നായിട്ട് ക്ലാസ് ചെയ്യാം. വോളുമെട്രിക് സ്ട്രക്ചർ, സർഫസ് സ്ട്രക്ചർ, സെലിക്കൽ സ്ട്രക്ചർ, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് സ്ട്രക്ചറിനെ നാലായിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദയർ ജോയിൻറ്റ്സ് നമുക്ക് അതിനെ വീണ്ടും സ്ട്രക്ചറിനെ ബേസ്ഡ് ഓൺ ദയർ ജോയിൻറ്റ് നമുക്ക് വീണ്ടും ക്ലാസ് ചെയ്യാം. ബേസ്ഡ് ഓൺ ജോയിൻറ്റ് നമുക്ക് നാല് തരം ജോയിൻസ് ഉണ്ട്. മെയിനായിട്ട് രണ്ട് തരം ജോയിൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? അറിയാവുന്നവർ പറഞ്ഞോ? അറിയില്ല ആർക്കും. പിൻ ജോയിന്റും അതുപോലെ തന്നെ റിജിഡ് ജോയിന്റും ആണ്. പിൻ ജോയിന്റ് സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ റിജിഡ് ജോയിന്റ് സ്ട്രക്ചർ ഉണ്ട്. ഇത് കൂടാതെ മൂന്നാമതൊരു ടൈപ്പും കൂടിയുണ്ട്, ഹൈബ്രിഡ് ജോയിന്റ്. ഓക്കെ, പിൻ ജോയിന്റ്, റിജിഡ് ജോയിന്റ്, ഹൈബ്രിഡ് ജോയിന്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിൻ ജോയിന്റും റിജിഡ് ജോയിന്റിൻ്റെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ജോയിന്റ്. ഹൈബ്രിഡ് ജോയിന്റിനെ കുറിച്ചൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, നമ്മുടെ സ്ട്രക്ചർ അനാലിസിസിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയലിൽ നമ്മൾ സിമെന്റ് പഠിക്കുന്ന അത്രയും തന്നെ പഠിക്കാനുള്ളൂ. സിമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമ്മൾ പഠിക്കില്ല, സ്റ്റീല്, അത്രയും തന്നെയാണ് സ്ട്രക്ചർ അനാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്ട് മൊത്തത്തിൽ പഠിക്കാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരത് പേടിച്ച് മാറി ഇട്ട് വെച്ചേക്കണെയാണ്. ഓക്കെ, അപ്പോൾ പിൻ ജോയിന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും അത് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. 2D 3D. അതുപോലെ റിജിഡ് ജോയിന്റ് സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, 2D അതുപോലെ തന്നെ 3D. ഓക്കെ, ഹൈബ്രിഡും ഇതുപോലെ തന്നെ 2D അല്ലെങ്കിൽ 3D. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് എന്താണ്, റിജിഡ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് റിജിഡ് ആൻഡ് പിൻ ജോയിന്റ്. അപ്പോൾ അതും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, 2D 3D. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ജോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്താണ് പിൻ ജോയിൻറ്റ് സ്ട്രക്ചർ എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. പിൻ ജോയിൻറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സ്കെലറ്റൽ സ്ട്രക്ചറിൽ ഞാൻ പറഞ്ഞു പോലെ എന്താണ് പ്രത്യേകത, രണ്ട് ജോയിൻറ്റുകൾ തമ്മിൽ എങ്ങനെയായിരിക്കും പിൻ ജോയിൻറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ജോയിൻറ്റ് ഇതാണ്, വേറൊരു ജോയിൻറ്റ് ഇതാണ്. ഓക്കെ, ഈ രണ്ട് ജോയിൻറ്റുകൾ തമ്മിൽ ഞാനൊരു ആണി വെച്ചിട്ട് അടിക്കും. അപ്പോൾ എന്നാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മെമ്പറിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതിന് റൊട്ടേഷൻ പോസിബിൾ ആണ്. പക്ഷേ അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പോസില്ല. ഇതാണ് പിൻ ജോയിന്റ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഹിഞ്ചഡ് ജോയിന്റ്. ഹിഞ്ചഡ് ജോയിന്റ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ളത്. പിന്നെ ഇത് നമുക്ക് സാധാരണ, പക്ഷെ നമ്മളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മൊബൈലിന്റെ ടവറൊന്നും ഇങ്ങനെ ഇങ്ങനെ അനങ്ങില്ല, അതും ഒരു റിജിഡ് ജോയിന്റ് ആണ്. പക്ഷെ നമ്മൾ അതിന്റെ അനാലിസിസിന് വേണ്ടി നമ്മളത് പിൻ ജോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കലിന്റെ ടവേഴ്സ് ഇതൊക്കെ 3D വരുന്ന 3D പിൻ ജോയിന്റിൻ്റെ അകത്ത് വരുന്നതാണ് ഇലക്ട്രിക്കൽ, ഇതിലൊക്കെ ഇലക്ട്രിക്കൽ ടവേഴ്സ് ഒക്കെ. അതിൻ്റെ അകത്തൊക്കെ ഓരോ ജോയിന്റും എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, ഇപ്പം ഞാനൊരു പിൻ ജോയിന്റ് സ്ട്രക്ചറിന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനെ നമ്മൾ മെയിനായിട്ട് ട്രസ് എന്നാണ് പറഞ്ഞേട്ടോ. ഈ പിൻ ജോയിന്റ് സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ട്രസ് ആണ്. ട്രസ് ഇതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത പറഞ്ഞാൽ, നോ മൊമെന്റം ട്രാൻസ്ഫർ ആണ്. എന്താണ് നോ മൊമെന്റ് ട്രാൻസ്ഫർ ആണ്. ഇതിൻ്റെ അകത്ത് എന്ത് ഇല്ല, മൊമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം. ഇനി ട്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല പല ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ, പെർഫെക്റ്റ് ട്രസ്സും പെർഫെക്റ്റ് ഫ്രെയിമും അതുപോലെ തന്നെ റിട്ടേൺ പെർഫെക്റ്റ് ഫ്രെയിമും അതുപോലെ തന്നെ അല്ല പെർഫെക്റ്റ് അല്ലാത്ത ഫ്രെയിമും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫ്രെയിം എന്താണ് എന്നറിയോ? പെർഫെക്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയണമെങ്കിൽ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പെർഫെക്റ്റ് ഫ്രെയിം ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എം ആണ്. ഓക്കെ, ഇത് 1, 2, 3, ഇതിൻ്റെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എം. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സും, ജെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജോയിൻ്റ് ആണ്. അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ്.
നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി. ഓക്കെ, അത് സാധാരണ ത്രീ ആണ്. ഈ ആറിൻ്റെ വാല്യൂ സാധാരണ ത്രീ ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അത് സാധാരണ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് അത് ത്രീ ആയിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ഫ്രെയിമിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? പറയൂ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടെന്ന് അറിയാനാ. ഒരാൾ പറയൂ. ആ കറക്റ്റ് ആണ്. എം ഇസ് ഈക്വൽ ടു എന്താണ്? ടു ജെ മൈനസ് ആറ് അല്ലെങ്കിൽ ത്രീ. ഓക്കെ, എം ഇസ് ഈക്വൽ ടു ജെ മൈനസ് ത്രീ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2008 ചോദിച്ചാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പെർഫെക്റ്റ് ഫ്രെയിമിന്റെ ആ പെർഫെക്റ്റ് ഫ്രെയിം ഒരു ഒരു ഫ്രെയിം പെർഫെക്റ്റ് ഫ്രെയിം ആണ് എന്ന് പറയണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു ടു ജെ മൈനസ് ത്രീ എന്ന്. ഇപ്പൊ നമ്മൾ ഈ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താം. ഈ ക്വസ്റ്റ്യനിൽ എത്ര മെമ്പർ ഉണ്ട്? മൂന്ന് മെമ്പർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ എത്ര ജോയിന്റ് ഉണ്ട്? ഒന്ന് രണ്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ജോയിന്റ് ഉണ്ട്. അപ്പൊ ടു ഇൻറ്റു ത്രീ മൈനസ് ത്രീ, ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ്, സിക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ഉണ്ടോ. അപ്പൊ ത്രീ ഈക്വൽ ടു ത്രീ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരിൽ വരച്ചാണ് ആ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു പെർഫെക്റ്റ് ഫ്രെയിം ആണ്. ഓക്കെ, ക്ലിയർ ആയ? എന്താണ് പെർഫെക്റ്റ് ഫ്രെയിം? അപ്പോ പെർഫെക്റ്റ് ഫ്രെയിം എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനി ഇനി പെർഫെക്റ്റ് അല്ലാത്ത രണ്ട് ഫ്രെയിമുകളെ നമ്മൾ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഇംപെർഫെക്റ്റ് ഫ്രെയിം എന്നല്ലേ പെർഫെക്റ്റ് അല്ലാത്തതിന് പറയാം. അല്ലേ, അതിനെ നമുക്ക് വീണ്ടും ഈ എം ഈക്വൽ ടു ജെ മൈനസ് ത്രീ സാറ്റിസ്ഫൈ ചെയ്യാത്ത സമയത്ത് നമ്മൾ അതിനെ വീണ്ടും ക്ലാസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസ് ചെയ്യാം. ഇപ്പൊ ആ എം എം കൂടുതലാവുകയെന്നിരിക്കുക, എം ഗ്രേറ്റർ ദാൻ ടു ജെ മൈനസ് ആ, എം ഗ്രേറ്റർ ദാൻ ടു ജെ മൈനസ് ത്രീയും അല്ലെങ്കിൽ എം ലെസ് ദാൻ ടു ജെ മൈനസ് ത്രീ, ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് വരാറുണ്ട്. എം ഗ്രേറ്റർ ദാൻ ടു ജെ മൈനസ് ത്രീ ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? എം ഗ്രേറ്റർ ദാൻ ടു ജെ മൈനസ് ത്രീ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിഡൻഡന്റ് ഫ്രെയിം. ഓക്കെ, എം ഗ്രേറ്റർ ദാൻ ടു ജെ മൈനസ് ത്രീ ആണെങ്കിൽ നമ്മൾ അതിനെ റിഡൻഡന്റ് ഫ്രെയിം എന്ന് പറയും. എം ലെസ് ദാൻ ടു ജെ മൈനസ് ത്രീ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് എന്തെന്ന് പറയാ? ഡെഫിഷ്യന്റ് ഡെഫിഷ്യന്റ് ഫ്രെയിം, ഡെഫിഷ്യന്റ് ഫ്രെയിം. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് അൺസ്റ്റേബിൾ ഫ്രെയിം, അൺസ്റ്റേബിൾ ഫ്രെയിം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ട്രസ്, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചർ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, നമ്മൾ എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു, അതിന്റെ അകത്ത് ഒരു മൂന്നാല് സ്ട്രക്ചർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ട്രസ്സിന് രണ്ട് ട്രസ്സുകൾ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ റിഡൻഡന്റ് ഫ്രെയിം 2005 ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, 2005 പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ചോദ്യം വേറെ ഒന്നുമില്ല, ചോദ്യം ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ. റിഡൻഡന്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടു ജെ മൈനസ് ത്രീ. എമ്മിന്റെ സ്ഥാനത്ത് ഒരു ക്വസ്റ്റ്യൻ എൻ എന്ന് വേണി തരാട്ടോ. എൻ ഗ്രേറ്റർ ദാൻ ടു ജെ മൈനസ് ത്രീ ആണ് എങ്കിൽ ആ ഫ്രെയിം എന്ത് ഫ്രെയിം ആണ്? ഓപ്ഷനിൽ പെർഫെക്റ്റ് ഫ്രെയിം ഉണ്ടായി, റിഡൻഡന്റ് ഫ്രെയിം ഉണ്ടായി, ഡെഫിഷ്യന്റ് ഫ്രെയിം ഉണ്ടായി, ബാലൻസ് ഫ്രെയിം ഉണ്ടായി. അങ്ങനെ ബാലൻസ് ഫ്രെയിം എന്ന് പറഞ്ഞ ഫ്രെയിം ഒന്നുമില്ല, പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഡെഫിഷ്യന്റ് അല്ല എന്ന് പറഞ്ഞു, ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കണം, മെമ്പർ കുറവായിരിക്കണം. അപ്പൊ അതാണ് ഡെഫിഷ്യന്റ് ഫ്രെയിം റിഡൻഡന്റ് ഫ്രെയിമും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിൻ ജോയിന്റ്. ഇത് ഓൾറെഡി എല്ലാ ഫ്രെയിമിലും നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ പിൻ ജോയിന്റ് ഫ്രെയിമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് റിജിഡ് ജോയിന്റ് ഫ്രെയിമിനെ കുറിച്ച് നോക്കാം. റിജിഡ് ജോയിന്റ് ഫ്രെയിം, നമ്മൾ സാധാരണ റിജിഡ് ജോയിന്റ് ഫ്രെയിമിനെ നമ്മൾ ഫ്രെയിം എന്ന് തന്നെയാണ് പറയാം. സാധാരണ നമ്മുടെ ബിൽഡിങ്ങിന്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫ്രെയിമുകൾ എന്ന് പറഞ്ഞാൽ റിജിഡ്, അതിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ്. ഇപ്പൊ നമുക്ക് ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ വരയ്ക്കും. ഇതിലെന്താ പ്രത്യേകത പറഞ്ഞാൽ ഈ ജോയിന്റുകൾ തമ്മിൽ റിജിഡ് ആണ്. ഓക്കെ, പിന്നല്ല, റിജിഡ് ജോയിന്റ് ആണ്. റിജിഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വെച്ച് ചെയ്ത് വെക്കണം, ഇതിനൊരു മൂവ്മെന്റ് പോസിബിൾ അല്ല. ഓക്കെ, അതാണ് റിജിഡ് ജോയിന്റിന്റെ പ്രത്യേകത. അതിന്റെ ത്രീ ഡി ഉണ്ട്, ഇത് ടു ഡി ആണ്. അതിന്റെ ത്രീ ഡി എന്ന് പറഞ്ഞാൽ പക്ക നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രെയിമുകളൊക്കെ. ഓക്കെ, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രെയിമൊക്കെ ഇരിക്കണ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാനൊരു ബിൽഡിങ്ങിന്റെ ഫ്രെയിം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതിന്റെ ത്രീ ഡി. ഇത് വളരെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക്. നമ്മള് സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ത്രീ ഡി റിജിഡ് ജോയിന്റ് ഫ്രെയിം എന്ന് പറഞ്ഞാല് ഇതിന്റെ ബേസിലാണ് നമ്മൾ ഇപ്പോഴും അനലൈസ്മെന്റ്, ഇപ്പോ നമ്മുടെ
എന്താണ് എന്താ പറയാ, അപ്പോ സ്റ്റോപ്പ് ഡിഫ്ലക്ഷൻ നമ്മുടെ സ്റ്റാഡിലൊക്കെ ഉപയോഗിക്കില്ല, സ്റ്റാഡിലൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 3D റിജിഡ് ജോയിന്റ് സ്ട്രക്ചേഴ്സ് ആണ് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റീലിന് സ്ലാബിന് എത്ര അനലൈസ് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി പി എസ് സിയിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകാം. നമ്മൾ പി എസ് സി ചോദിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഇതിൽ മെയിൻ ആയിട്ട് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രക്ചറൽ റെസ്പോൺസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ആരൊക്കെയുണ്ട്, ഞാൻ പറഞ്ഞു പിൻ ജോയിന്റ് ഫ്രെയിമിനെ നമ്മൾ ട്രസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ 2D ട്രസ് പ്ലെയിൻ ട്രസ് എന്നാണ് പറഞ്ഞത്. 2D ട്രസ്സിനെ നമ്മൾ പ്ലെയിൻ ട്രസ് എന്നാണ് പറയാം. ഓക്കെ, 2D ട്രസ്സിന്റെ നിങ്ങളൊരു ടേബിളാർ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തോ, നമുക്കതിന്റെ സ്റ്റാറ്റിക് അൺനോൺ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് അൺനോൺസ് പറയാം. സ്റ്റാറ്റിക് അൺനോൺസ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, പി എസ് സി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അങ്ങനെ വായിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് അൺനോൺ, സ്റ്റാറ്റിക് അൺനോൺ അല്ലെങ്കിൽ ഫോഴ്സ് അൺനോൺ, അല്ലെങ്കിൽ റിയാക്ഷൻ പെർ മെമ്പർ, പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് റിയാക്ഷൻ പെർ മെമ്പർ. 2010 പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് അവർ പറഞ്ഞത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, അല്ല സ്റ്റാറ്റിക് ഒരു മിനിറ്റ്, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കറക്റ്റ് ആണ്, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഓക്കെ, ഇത്രയും പേരിൽ നമുക്ക് തരാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് ചോദിക്കണ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇത് പഠിച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു ടേബിൾ ആയിട്ട് എഴുതുക, നമ്മുടെ 2D പ്ലെയിൻ ഡ്രസ്. ഈ പ്ലെയിൻ ഡ്രസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് സ്റ്റാറ്റിക് അൺനോൺ, ഫോഴ്സ് അൺനോൺ, അല്ലെങ്കിൽ റിയാക്ഷൻ പെർ മെമ്പർ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഇതിൽ നമ്മളിത് ചോദിക്കുക, ഒരു പ്ലെയിൻ ഡ്രസ്സ്, ഒരു 2D പ്ലെയിൻ ഡ്രസ്സിന്റെ സ്റ്റാറ്റിക് അൺനോൺ എത്രയാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എത്രയാണ്, ആർക്കെങ്കിലും അറിയാവോ? സാധാരണ ഒരു ട്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അതിന് ആക്സിയൽ കംപ്രഷനോ അല്ലെങ്കിൽ ആക്സിയൽ ടെൻഷനോ ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൻസർ 1 ആണ്. ഇതിന്റെ അതിന്റെ റീസണും കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നിങ്ങൾ ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ഇനി 3D സ്ട്രെസ്സിനെ നമ്മൾ പറയാൻ എന്താണ്, സ്പേസ് ട്രസ് എന്നാണ്. ഓക്കെ, 3D ആയിട്ടുള്ള ട്രസ്സിനെ നമ്മൾ പറയാ സ്പേസ് ട്രസ് എന്നാണ്, അതിന്റെ വാല്യൂ വരുന്നത് 1 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് 2D റിജിഡ് ജോയിന്റ് ഫ്രെയിമിനെ കുറിച്ച്, 2D പ്ലെയിൻ ഫ്രെയിം, നമ്മൾ സാധാരണ റിജിഡ് ജോയിന്റിനെ നമ്മൾ ജസ്റ്റ് ഫ്രെയിം എന്നാണ് പറയാറുള്ളത്. 2D ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാ ഫ്രെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അതൊരു റിജിഡ് ജോയിന്റ് സ്ട്രക്ചറാണ്, അതിന്റെ ആൻസർ 3 ആണ്. ഓക്കെ, ഇനി 3D ആയിട്ടല്ലേ നമ്മൾ എന്താ പറയുക, സ്പേസ് ഫ്രെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 6 ആണ്. ഓക്കെ, ഇനി ഞാൻ 2010 പി എസ് സി ചോദിച്ച ഇതായിരുന്നു ക്വസ്റ്റ്യൻ, ഇതായിരുന്നു 2010 സോറി 2009 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷത്തിലൊന്നും കാര്യമില്ല, ഞാൻ ചുമ്മാ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാനായിട്ട് ഈ വർഷമൊക്കെ പറയണേ, വേറൊന്നുമില്ല. 2009 പി എസ് സി വെച്ചത് ദ നമ്പർ ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് സ്പേസ് ഫ്രെയിം, വെറുതെ സ്പേസ് ഫ്രെയിം എന്ന് വെച്ചിട്ടുള്ളൂ. അപ്പൊ അത് സ്പേസ് ഫ്രെയിം എന്ന് വെച്ചാൽ അത് 3D റിജിഡ് ജോയിന്റ് ആണ്, അതിന്റെ അകത്ത് ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ 6 ആണ്. അപ്പൊ നിങ്ങളിത് പഠിക്കാനായിട്ട് 1136 ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്, വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ആവശ്യം വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ സാധനം ഇപ്പൊ തന്നെ പഠിക്കുക. 2D 3D 2D 3D എന്ന് കറക്റ്റ് ആയിട്ട് എഴുതുക, ഡ്രസ് ഫ്രെയിം, എന്നിട്ട് 1136 എന്ന് പഠിക്കുക, 1136. ഇനി ഇതുപോലെ തന്നെ വേറൊരു അൺനോൺസ് നമ്മൾ പഠിക്കേണ്ട, ഇപ്പൊ നമ്മൾ പഠിച്ചത് സ്റ്റാറ്റിക് അൺനോൺസ് ആണ്, ഇനി നമ്മൾ കൈനമാറ്റിക് അൺനോൺസിലേക്ക് പോവാണ്. ഈ സ്റ്റാറ്റിക് അൺനോൺസ് എന്താണെന്ന് നിങ്ങൾക്ക് വേണേൽ ഇത് എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ഫസ്റ്റ് ഇതിൽ കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ, ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഇതിൽ വരുന്ന കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ ഫോഴ്സ് ആയിരിക്കാം, നമ്മുടെ വേറൊന്നുമില്ല ആക്സിയൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇതിന്റെ ആക്സിയൽ ഫോഴ്സ് ആണ് ഒന്നാമത്തേന്റെ, ട്രസ്സിന്റെ ആയാലും ഫ്രെയിമിന്റെ ആയാലും ആക്സിയൽ ഫോഴ്സ് ആണ് വരിക. ഈ റിജിഡ് ജോയിന്റിന്റെ ആണെങ്കിൽ ആക്സിയൽ ഫോഴ്സ് വരും, അതുപോലെ തന്നെ ഷിയർ വരും, മൊമെന്റ് വരും, അങ്ങനെയാണ് 3 എണ്ണം വരിക, ആക്സിയല്, ഷിയർ, മൊമെന്റ്. മറ്റേതിൽ ഒരാക്സിയല് ഈ 6 വരാന്ന് പറഞ്ഞ പോലെ ഒരാക്സിയല്, അതുപോലെ തന്നെ 2 ഷിയറ്, 3 മൊമെന്റ്. ഓക്കെ, ഇങ്ങനെയാണ് റിജിഡ് ജോയിന്റ്, ഇങ്ങനെയാണ് 1 2 3 1 2 3 3 4, അങ്ങനെയാണ് 6 സ്റ്റാറ്റിക്
അൺനോൺസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയംസ് വരുന്നത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണമെന്നില്ല, അതൊക്കെ ഗേറ്റ് ലെവലിലൊക്കെ പോയാൽ മതി. നമ്മൾ പി എസ് സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ 1136 എന്നുള്ള കാര്യം പഠിക്കുക. നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതോടെ പഠിച്ചോ, ആക്സിയൽ, ഷിയർ, ഇത് മൊമെന്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റാറ്റിക് അൺനോൺസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നും വരാനൊന്നുമില്ല, ജസ്റ്റ് ഈ വാല്യൂസ് പഠിച്ചാൽ മതി. ഓക്കെ, ഹലോ, സ്പീഡ് കൂടിപ്പോയാ? ഹലോ, ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. കിട്ടാത്തവർക്കൊക്കെ അടുത്ത് നമ്മൾ അടുത്തടുത്ത് പറയുമ്പോൾ ഇച്ചിരൂടെ കിട്ടി വരും. നമ്മൾ ഒന്നാ സ്ട്രക്ചർ അനാലിസിസ് പോലെ ആൾക്കാർ വളരെ സീനാക്കി വെച്ചിരുന്ന സാധനമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് അൺനോൺസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റാറ്റിക് അൺനോൺസ് അല്ലാതെ വേറെ അൺനോൺസ് ഉണ്ട്, കൈനമാറ്റിക് അൺനോൺസ്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം, കൈനമാറ്റിക് അൺനോൺസ്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിലേക്ക് എഴുതാം, നിങ്ങൾ വേറെ സ്ഥലത്ത് എഴുതണം. നിങ്ങൾ ഒന്നുകൂടി ഈ ഈ ഈ ഓർഡറിൽ തന്നെ താഴേക്ക് എഴുതാം, ടേബിൾ വരച്ചിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഇപ്പുറം ഞാൻ ഇവിടെ എഴുതുകയാണ്, കൈനമാറ്റിക് അൺനോൺസ്. കൈനമാറ്റിക് അൺനോൺസിന് പറയുന്ന വേറൊരു പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. മറ്റത് ഫോഴ്സ് ആയിരുന്നു, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2D യിലെ കൈനമാറ്റിക് അൺനോൺസ് ഇത് എത്രയാണ്? ആർക്കെങ്കിലൊക്കെ അറിയാവോ? അറിയാവുന്നവർ വേണമെന്നും പറഞ്ഞോ. 2D യിൽ എത്രയാണ്? ആർക്കെങ്കിലും കൈനമാറ്റിക് അൺനോൺസ്? ഹലോ ഹലോ ബിനി, ലിറ്റി പേര് വിളിക്കണോ? അനുശ്രീ. ആ അറിയോ? ഇല്ല ഇല്ല. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, ഞാൻ ചുമ്മാ അറിയാമെങ്കിൽ പറയാനായിട്ട് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കൈനമാറ്റിക് അൺനോൺസ് പറഞ്ഞ 2, നമ്മുടെ 2D ഡ്രസ്സിന്റെ 2 ആണ്. 2336 ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, 2336 2336. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈനമാറ്റി, അപ്പൊ സ്റ്റാറ്റിക് അൺനോൺസ് 1136 2336, അങ്ങനെ പഠിച്ചാൽ മതി. 1136 2336 ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ യൂസ് ഞാൻ പറയാൻ പോവാണ്. ഇത് ഒന്നാമത് ഓൾറെഡി ഇങ്ങനെ ചോദിക്കാം, ഒരു 2D പ്രൈൻ ഡ്രസ്സിന്റെ അകത്തുള്ള കൈനമാറ്റിക് അൺനോൺസ് എത്രയാന്ന് പി എസ് സി ചോദിക്കാം. ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഈ 2009 ഒരു ചോദ്യം ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1136 2336 നിങ്ങൾ ഓർഡറിൽ എഴുതിയിട്ട് 1136 2336 കൈനമാറ്റിക് അൺനോൺസും സ്റ്റാറ്റിക് അൺനോൺസും റെഡി ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ 2 ഉം 3 ഒക്കെ എന്താണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തോ. 2 എന്ന് പറയുന്നത് അതിന്റെ ഡിഫോർമേഷൻ ആണ്, ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ, അതിന്റെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആണ്. ഇത് ടെസ് ആകുമ്പോൾ നമുക്കറിയാം അതൊരു 3D സ്ട്രക്ചർ ആണ്. അപ്പൊ എക്സിലും വൈയിലും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണേ, ഇസഡിലും ഡിഫോർമേഷൻ ഉണ്ടാവും. പിന്നെ ഫ്രെയിം ആവുമ്പോൾ നമുക്കറിയാം ഫ്രെയിമില് ഒരു റൊട്ടേഷൻ ആണ് അവിടെ നടക്കുക. അപ്പോൾ എക്സിൽ നടക്കാം, അതുപോലെ തന്നെ വൈയില് നടക്കാം, അതുപോലെ തന്നെ ഒരു തീറ്റ എക്സ്, നമ്മൾ റൊട്ടേഷൻ തീറ്റയിലാണ് നടക്കുക. പിന്നെ 3D ആകുമ്പോൾ എല്ലാ രീതിയിലും കാര്യങ്ങൾ നടക്കും, ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ അതുപോലെ ഡെൽറ്റ ഇസഡ്, പിന്നെ ആരൊക്കെയാണ്, തീറ്റ എക്സ് തീറ്റ വൈ തീറ്റ ഇസഡ്, ഇങ്ങനെ പല പല രീതിയിലാണ് നമുക്ക് നടക്കുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ IAS തുടങ്ങിയ എക്സാമ്പിളൊക്കെ ചോദിക്കണേ അവരൊക്കെ ചോദിക്കണ ഈ ഭാഗത്തു നിന്നായിരിക്കും. ഇപ്പോൾ എത്ര ഡിഫോർമേഷൻസ് വരുന്നത്, അത് ഇങ്ങനെയൊക്കെ ചോദിക്കാം. എത്ര മൊമെന്റ് ഒക്കെ ഇടുന്ന നോക്കും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ IAS ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3D സ്പേസ് ഫ്രെയിമിന്റെ അകത്ത് നമ്മുടെ ചോദിച്ചത് ഇത്രേ ഉള്ളൂ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ നമ്പർ ആണ് 6 എന്ന് വെച്ചാൽ IAS ചോദിക്കുമ്പോൾ എത്ര ഷിയർ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, 2 ഷിയർ, മനസ്സിലായോ? അങ്ങനെ ഇച്ചിരിയോടെ അകത്തേക്ക് ചോദിക്കുന്ന കാര്യം നോട്ട് ചെയ്യാം. ഹയർ ലെവൽ എക്സാമ്പിൾസ് ഒക്കെ നോക്കണവര് ഇതുകൂടി പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇതുവരെ എല്ലാവരും ക്ലിയർ ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇത് അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എപ്പോഴും കാണുന്ന വേറൊരു കേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അതിലേക്ക് വരാൻ പോവാണ്. ഓക്കെ, ഇതുവരെ എല്ലാവരും ക്ലിയർ ആണെന്നുള്ള കാര്യത്തിൽ നിന്ന് ഞാൻ അടുത്ത, ഇനി നമുക്ക് സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്താണെന്നുള്ള കാര്യം, സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ് ഇൻഡിറ്റർമിനൻസ് സ്ട്രക്ചർ എന്ന് നമുക്ക് മെയിൻ ആയിട്ട് ക്ലാസ് ചെയ്യാം. നമ്മുടെ ഇക്വിലിബ്രിയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനൻസ് സ്ട്രക്ചർ എന്ന് പറയാം. അത് സാധിക്കില്ലാത്ത സ്ട്രക്ചറുകളെയാണ് നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനൻസ് സ്ട്രക്ചർ എന്ന് പറയാം.
അപ്പൊ ഞാൻ വേറൊന്നുമില്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2008 പി എസ് സി ചോദിച്ചാണ്. ഓ, ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം, ക്വസ്റ്റ്യൻ വേറൊന്നുമില്ല. നമ്പർ ഓഫ് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ നീഡ് ടു അനലൈസ് ദ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ക്വസ്റ്റ്യൻ എഴുതിക്കോ, നമ്പർ ഓഫ് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ നീഡ് ടു, നമ്പർ ഓഫ് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ നീഡ് ടു അനലൈസ് ദ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. നമ്പർ ഓഫ് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ നീഡ് ടു അനലൈസ് ദ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ആൻസർ ഓപ്ഷൻ ഞാൻ പറയാം, 1, 2, 3, 4, 0, അല്ലെങ്കിൽ 0, 1, 2, 3. ഏതാണ് ആൻസർ? നമ്പർ ഓഫ് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ അനലൈസ് സ്റ്റാറ്റിക്കലി, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാനായിട്ട് എത്ര കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് ആവശ്യമാണ്? ആൻസർ പറയൂ. തെറ്റിക്കോട്ടെ. ആ, 3 എന്ന ഒരാൾ ആൻസർ വന്നിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാല് എന്താണെന്നറിയാവോ? നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കൂടാതെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് എന്ന് പറയാം. ശരിക്കും സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ സോൾവ് ചെയ്യാനായിട്ട് ആര് മാത്രം മതി? ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയ 3 ഇക്വേഷൻസ് മതി. പക്ഷെ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് വേറെ ഏതെങ്കിലും വേണോ? നമ്പർ ഓഫ് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് വേണോ? ഇനി വേണ്ട, 0. ഓക്കെ, കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് 0 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവരും, കുറെ ആൾക്കാർ 3 കൊണ്ടുപോയി കുത്തും, അത് തെറ്റിക്കരുത്. കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് 0 ആണ്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയോ? സേ, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ 0 ആണ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ അക്ഷരത്തെറ്റ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ്റെ ആവശ്യമില്ല. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇക്വേഷൻസിനെയാണ്, പറ്റാത്ത സ്ട്രക്ചറുകളെയാണ്. ഇപ്പൊ നമ്മുടെ സിംപ്ലി സപ്പോർട്ട് ബീം, ഓവർഹാങ് ബീം, അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ വെറും ഈ 3 ഇക്വേഷൻസ് മതി. സിഗ്മ എഫ് എക്സ് ഈക്വൾ ടു 0, സിഗ്മ എഫ് ഒ ഈക്വൾ ടു 0, സിഗ്മ എം ഈക്വൾ ടു 0. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതിലൊന്നും പറ്റില്ലാതെ നിൽക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടി കാന്റിലിവർ, അതൊക്കെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞത് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്, ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ആണ് കോമ്പാക്ടിബിലിറ്റി കണ്ടീഷൻസ്. അത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം, നമ്മളിപ്പോ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, 2008 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, റിഡൻഡന്റ് ഫ്രെയിമിലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇൻ റിഡൻഡന്റ് ഫ്രെയിം, 2008 ഒരു ചോദ്യമാണ്. റിഡൻഡന്റ് ഫ്രെയിമില് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് കൂടുതലാണോ കുറവാണോ? പെർഫെക്റ്റ് ഫ്രെയിമിന്റെ മെമ്പേഴ്സിനേക്കാൾ കൂടുതലാണോ കുറവാണോ? റിഡൻഡന്റ് ഫ്രെയിം മെമ്പേഴ്സ് മോർ ദാൻ പെർഫെക്റ്റ് ഫ്രെയിം ആണോ ലെസ് ദാൻ പെർഫെക്റ്റ് ഫ്രെയിം ആണോ? രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. യെസ്, കറക്റ്റ് ആണ്. മോർ ദാൻ എന്താണ്? മോർ ദാൻ പെർഫെക്റ്റ് ഫ്രെയിം. ഓക്കെ, ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം. അത് നമ്മളിപ്പോ പഠിപ്പിച്ച ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ റിഡൻഡന്റ് ഫ്രെയിം എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റിഡൻഡന്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ മെമ്പർ കൂടുതലായിട്ട് വരിക എന്നുള്ളത് ഇതാണ്. അപ്പോ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് ഒരു പ്രാവശ്യം പി എസ് സി 2008 ചോദിച്ചു. 2008 പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, ഒരു ബി ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ആർ നോട്ട്, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നോട്ട് ചെയ്തോ? സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ മതിയാവുകയില്ല. നോട്ട് സോൾവ്. അപ്പൊ ഇരിക്കോ, ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക്സ് ആർ നോട്ട് സഫിഷ്യന്റ് ടു ഡിറ്റർമൈൻ ദ റിയാക്റ്റീവ് ഫോഴ്സ് ഓഫ് സപ്പോർട്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാ. ഓക്കെ, ഞാനതൊരു ഇത് പറഞ്ഞുതരാം. ഫോർ എ ബീം ഫണ്ടമെന്റൽ ഇക്വേഷൻ ആരൊക്കെയാണ്? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്താണ്?
are not sufficient to determine all reactive force. To determine all reactive force. നമുക്ക് എല്ലാ റിയാക്റ്റീവ് ഫോഴ്സും കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സ് റിയാക്റ്റീവ് ഫോഴ്സ് അറ്റ് സപ്പോർട്ട് നമ്മുടെ സപ്പോർട്ടിൻ്റെ അകത്തുള്ള എല്ലാ റിയാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റാറ്റിക് ഫണ്ടമെന്റൽ ഇക്വേഷൻസ് മതിയാവാത്ത സ്ട്രക്ചറുകളെയാണ് നമുക്ക് എന്തെന്ന് പറയാ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനൻ സ്ട്രക്ചർ. ഇത് 2008 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാവുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനൻ ബീംസ് ആർ വൺ വിച്ച് ദ റിയാക്ഷൻ അറ്റ് ദ സപ്പോർട്ട് മേ ബി ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ ഇക്വേഷൻ ബേസ് ഓഫ് ദ യൂസ് ഓഫ് വിച്ച് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെ നമ്മൾ സ്റ്റാറ്റിക് ഈ നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ പറയുന്ന വേറൊരു ഫോർമുലയാണ് എന്ത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല. നമുക്ക് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളെ അതിൻ്റെ അകത്തുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഏതാണ്? അതിൻ്റെ ആൻസർ എന്താണ്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 2010 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പൊ അങ്ങനെ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെയും 2012 ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി അവർ ചോദിച്ചു. 8 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി അവർ 2012 ചോദിച്ചു, വേറെ ഒന്നുമില്ല. നമ്പർ ഓഫ് മെമ്പേഴ്സ് മോർ ദാൻ റിക്വേർഡ്, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വന്നു ഉള്ള ഫ്രെയിമിന് എന്ത് ഫ്രെയിം എന്നാണ് പറയാം? എന്ത് ഫ്രെയിം എന്നാ പറയാം? നമ്മൾക്ക് ആവശ്യമുള്ള മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് വരുന്ന ഫ്രെയിമിന് എന്തെന്നാ പറയാം? റിഡൻഡന്റ് ഫ്രെയിം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചത്, വിച്ച് ഇസ് മോർ കൺസ്ട്രെയിൻസ് ദാൻ നെസസറി, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ മോർ കൺസ്ട്രെയിൻസ്, ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൺസ്ട്രെയിൻസ്. ഇപ്പോൾ റിയാക്ഷൻസ് ആയാലും മൂന്നിൽ കൂടുതൽ വരിക. ഓക്കെ, മൂന്നിൽ കൂടുതൽ റിയാക്ഷൻസ് വരിക, അങ്ങനെയൊക്കെ വന്നാലാണ് നമുക്ക്. അപ്പൊ അതും കൂടി എനിക്ക് മോർ കൺസ്ട്രെയിൻസ് ദാൻ ആർ നെസസറി. ഓക്കെ, ഇങ്ങനെ പറയാം. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഹാസ് മോർ കൺസ്ട്രെയിൻസ് ദാൻ നെസസറി. ഇത് ചോദിച്ചത് 2017 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2017 ചോദിച്ചത് മോർ കൺസ്ട്രെയിൻസ് ദാൻ നെസസറി എന്ന് പറഞ്ഞാൽ അതാരാണ്? സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ ആ ഫോർമുലാസ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറെ ആളുകൾ ഇങ്ങനെ പഠിക്കും. M-J-R അല്ല, നമ്മൾ ആ എങ്ങനെയാണ് ആ ഫോർമുലയിലേക്ക് വന്നത്? നമുക്ക് സ്റ്റാറ്റിക് അൺനോൺസും കൈനമാറ്റിക് അൺനോൺസും അറിയാമെങ്കിൽ സുഖമായിട്ട് ആ ഫോർമുലയെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫോർമുലയാണ്. ഓക്കെ, ഞാൻ ആ ഫോർമുല എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇത്രയും പഠിപ്പിച്ചാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ലല്ലോ, ഡൗട്ട് ഒന്നുമില്ല. നമുക്ക് സ്ട്രക്ചറിലേക്ക് പോവാം. ഞാൻ എഴുതാൻ പോവാണ്. നിങ്ങളൊരു ടേബിൾ എഴുതിക്കോ, 2D ഡ്രസ്, 3D ഡ്രസ്, 2D ഫ്രെയിം, 3D ഫ്രെയിം. അപ്പൊ അതിന് മെമ്പർ റിയാക്ഷൻസ്, ഈ സ്റ്റാറ്റിക് അൺനോൺസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാം? മെമ്പർ റിയാക്ഷൻസ് എന്ന് പറയാം. മെമ്പർ റിയാക്ഷൻസ് എത്രയാണെന്ന് പറഞ്ഞാൽ 1 1 1 3 1 1 3 6. ഇനി അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് നമ്പർ മെത്തേഡ് ഓഫ് ജോയിന്റ് ഇക്വിലിബ്രിയം എന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾ അവിടെ പോയി ഒന്ന് എഴുതിയേക്ക്, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അൺനോൺസിന്റെ അവിടെ ജോയിന്റ് കണ്ടീഷൻ, ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ എഴുതുക. ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് അത് എത്രയാണ് തന്നെ? 2 3 2 3 3 6 2 3 3 6. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ എന്തായാലും പഠിക്കണം, മെമ്പർ റിയാക്ഷനും ജോയിന്റ് ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, മെമ്പർ റിയാക്ഷൻ അത് വേണി നോട്ട് ചെയ്തവിടെ. ഇത് മെമ്പർ റിയാക്ഷൻ ആണ്, ഇത് ജോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരം ഡിറ്റർമിനൻസി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ നമുക്ക് പഠിക്കാം, ഏതായാലും ഇന്റേണൽ ഞാനത് പഠിപ്പിക്കാം.
സ്റ്റാറ്റിക്കലി ഇന്റേണൽ ഇൻഡിറ്റർവൻസി അല്ല, എക്സ്റ്റേണലും അറിയണോ അല്ലെ? എക്സ്റ്റേണൽ ഇൻഡിറ്റർവൻസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആർക്കും അറിയാം, ആരെങ്കിലും പറഞ്ഞോ. എക്സ്റ്റേണൽ ഇൻഡിറ്റർവൻസി നമുക്ക് പുറത്ത് നമ്മുടെ റിയാക്ഷൻസ് വഴി ഉണ്ടാവുന്ന, ഞാനിവിടെ ഡി എസ് സി എന്നാണ് എഴുതുന്നത്. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പുറത്തുള്ള റിയാക്ഷൻസ് ആണ്. അത് നമുക്ക് മൊത്തം എത്ര റിയാക്ഷൻസ് ഉണ്ട്, അത് മൈനസ് ആ നമ്മുടെ ഇക്വിലിബ്രിയേഷൻസിന്റെ ഇ കൊണ്ട് നമ്മൾ മൈനസ് ചെയ്താൽ മതി. ആർ മൈനസ് ഇ, ഇത് എല്ലാത്തിനും സെയിം ആണ്. ആർ മൈനസ് ഇ, ആർ മൈനസ് ഇ, ആർ മൈനസ് ഇ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷൻസ്. ഇനി ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി. ആർ മൈനസ് ഇ, ആർ മൈനസ് ഇ എല്ലാത്തിലും ഒരുപോലെയാണ്. ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര റിയാക്ഷൻസ് ഉണ്ട്, അതിൽ നിന്നും നമ്മുടെ സാധാരണ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ത്രീ ആണ് കൊടുക്കുക, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് ത്രീ ആയിട്ട് വരുന്നത്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കലി എക്സ്റ്റേണൽ എത്ര ഇൻഡിറ്റർമിനൻസി ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാറ്റിക്കലി ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ആണ്. സ്റ്റാറ്റിക്കലി ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ആണ് നമുക്ക് ഇനി അടുത്ത് പറയാമാണ്. ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എഴുതാനായിട്ട് നമ്മൾ വേറെ ഒന്നുമില്ല, നമുക്ക് മൂന്ന് സാധനങ്ങളാണ് ഇന്റേണൽ ഡിറ്റർമിനൻസിൽ. എം ഉണ്ടാവും, ജെ ഉണ്ടാവും, ഇ ഉണ്ടാവും. ഓക്കെ, ഇതിൽ എമ്മിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ പോകേണ്ടത് എമ്മിന്റെ ബാക്കിലുള്ള കോയിഫിഷ്യന്റ് എത്രയാ നോക്കുക. ഈ മെമ്പറിന്റെ കോയിഫിഷ്യന്റ് വൺ ആണ്. ഓക്കെ, വൺ ആണ്, വൺ ആയതുകൊണ്ട് വൺ ഞാൻ എഴുതുന്നില്ല. മൈനസ്, എം കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ സാധാരണ മൈനസ് ആണ് ഇടുക. ഒരു മിനിറ്റ്. ഓക്കെ, എം ഇവിടെ എഴുതും, ഇവിടെ ഒരു ബ്രാക്കറ്റിലാണ് ജെ, മൈനസ് ഇ ആണ്. ഓക്കെ, ഈ ജെയുടെ സ്ഥാനത്ത് നമ്മൾ എം കഴിഞ്ഞ മൈനസ് ആണ് എപ്പോഴും ഇവിടെ മെമ്പർ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഡെറിവേഷനാണ് ശരിക്കും പറഞ്ഞത്. നമുക്ക് ആ ഡെറിവേഷനിലേക്കൊന്നും പോകണ്ട, അതൊക്കെ വലിയ വലിയ എക്സാമുകൾ കാണാം. ഐ എസിന്റെ ഒക്കെ പ്രിലിംസ് കഴിഞ്ഞിട്ട് മറ്റേ മെയിൻസിലേക്കൊക്കെ പോകുമ്പോഴാണ് അതൊക്കെ ആവശ്യം വരുന്നത്. അതൊക്കെ നമുക്ക് ആദ്യം അവിടെ നിൽക്കട്ടെ. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യമാണ്. ഈ ജോയിന്റിന്റെ ബാക്കിലുള്ള കോയിഫിഷ്യന്റ് എത്രയാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്രയായിരിക്കും ജോയിന്റിന്റെ ബാക്കിലുള്ള കോയിഫിഷ്യന്റ് എത്രയാ? നമ്മൾ പഠിച്ചു ജോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ടു ആണ്. അപ്പൊ ഈ ടു ആണ് ഇവിടെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എം മൈനസ് ടു ജെ മൈനസ് ഇ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത ഇക്വേഷൻ പറയാൻ പറ്റും, ഒന്ന് പറയാമോ? എം മൈനസ് പറയൂ, എം മൈനസ് ത്രീ ജെ മൈനസ് ഇ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇക്വേഷൻ പറയാൻ പറ്റും, അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഹലോ, ഏ ഞാൻ പറയണോ? നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? എം മൈനസ് എന്നാണോ എഴുതണ്ടേ? എമ്മിന്റെ ബാക്കിൽ ഇപ്പൊ കോയിഫിഷ്യന്റ് കയറി. ത്രീ എം മൈനസ് ത്രീ എം മൈനസ് ത്രീ, ഇവിടെ ത്രീ ആണ്, ത്രീ ജെ മൈനസ് ഇ. കണ്ടോ? ഇനി അതുപോലെ ഇത് ഇതൊന്ന് പറഞ്ഞേ. ആഹാ, ഇത് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഇതൊന്ന് പറഞ്ഞേ, സിക്സ് എം മൈനസ് സിക്സ് ജെ മൈനസ് ഇ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ റിയാക്ഷൻസ്. സ്റ്റാറ്റിക്കലി ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ നമ്മുടെ മെമ്പർ റിയാക്ഷൻസ് ഏതാണെന്ന് അറിയാൻ പാടില്ല, അത് ചോദിക്കുമ്പോൾ അത് തെറ്റിക്കും. അപ്പൊ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. കാണാതെ പഠിക്കണോ കാണാതെ പഠിക്കാട്ടോ, ഒരു കുഴപ്പമില്ലാട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറ്റിക്കലി നമ്മുടെ ഡിറ്റർമിനൻസ്, സ്റ്റാറ്റിക് ഡിറ്റർമിനൻസ് വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? എക്സ്റ്റേണലും ഇന്റേണലും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയും ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ എന്തുവരും? ആർ മൈനസ് ഇ പ്ലസ് എം മൈനസ്, ഈ ബ്രാക്കറ്റിലേക്ക് നമ്മൾ കൂടിക്കുമ്പോൾ മൈനസ് ടു ജെ പ്ലസ് ഇ എന്ന് വരും. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇയും ഇയും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്തുവരും? എം മൈനസ് ടു ജെ പ്ലസ് ആർ. ഇതാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയും ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയും കൂടി ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയാം. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടി കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഡി എസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ എന്തുവരും? അത് നിങ്ങൾ ആഡ് ചെയ്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഇയും ഇയും ക്യാൻസൽ ആയി പോകും. അപ്പൊ എം മൈനസ് ടു ജെ പ്ലസ് ആർ. അടുത്തതെന്ന് പറഞ്ഞേ, എം മൈനസ് ത്രീ ജെ പ്ലസ് ആർ. അടുത്തതെന്ന് പറഞ്ഞേ, പറഞ്ഞേ പറയൂ. ഹലോ, ത്രീ എം മൈനസ് ത്രീ ജെ പ്ലസ് ആർ. അടുത്തതോ, സിക്സ് എം മൈനസ്, സിക്സ് എം മൈനസ് എയ് പറയൂ. ഞാൻ പേര് വിളിക്കണോ? അല്ല പറയില്ല, നിങ്ങള് ആരോ പറഞ്ഞല്ലോ. സിക്സ് എം മൈനസ് സിക്സ് ജെ പ്ലസ് ആർ. ഓക്കെ, നിങ്ങക്ക് മനസ്സിലായോ ഇക്വേഷൻസ് എങ്ങനെയാ വന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇങ്ങനെ പഠിക്കണം, അല്ലാതെ നമ്മൾ ഈ ഇക്വേഷൻ ലാസ്റ്റ് മാത്രം പഠിക്കുന്നത്. ഇതിന് ഇതിൽ പി എസ് സി വളരെ അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ കാണിക്കുന്നത്. 2015 പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല,
2015 ല് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് റിജിഡ് ജോയിന്റ് ഫ്രെയിം, റിജിഡ് ജോയിന്റ് ഫ്രെയിമിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ചോദിച്ചു. അപ്പൊ സിക്സ് എം മൈനസ് സിക്സ് എ പ്ലസ് ആറ്, സിക്സ് എം മൈനസ് സിക്സ് ജെ പ്ലസ് ആറ് ആയിരുന്നു ആൻസർ വന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ചോദ്യമാണ്. പിന്നെ 2017 ചോദിച്ചത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. പ്ലെയിൻ ട്രസ്സിന് എത്രയായിരുന്നു ആൻസർ? പ്ലെയിൻ ട്രസ്സിന്റെ ആൻസർ എത്രയാ? പ്ലെയിൻ ട്രസ്സിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ആൻസർ എത്രയാ? ഇതിനെ നമ്മൾ പറയാം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നാട്ടോ. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അവിടെ പ്ലെയിൻ പ്ലെയിൻ ട്രസ്സിന് എത്രയാണ് ആൻസർ തന്നെ? പ്ലെയിൻ ട്രസ്, പ്ലെയിൻ ട്രസ് എന്ന് പറഞ്ഞാൽ 2D ട്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്ലെയിൻ ട്രസ് എന്ന് പറയാം. പ്ലെയിൻ ട്രസ്സിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്ര വരിക? എം മൈനസ് ടു ജെ പ്ലസ് ആർ. അതുപോലെ പ്ലെയിൻ ഫ്രെയിമിന്റെയോ? പ്ലെയിൻ ഫ്രെയിമിന്റെ യെസ്. അപ്പൊ ഇതൊരു പി എസ് സി ക്വസ്റ്റൻ ആണ്, പ്ലെയിൻ ഫ്രെയിമിന്റെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു പി എസ് സി ക്വസ്റ്റൻ ആണ്, ഇത് 2017 ചോദ്യമാണ്. അതുപോലെ പ്ലെയിൻ ട്രസ്സിന്റെ ചോദിച്ചു ഞാൻ പറഞ്ഞു. പ്ലെയിൻ ട്രസ്സിന്റെ എന്താണ്? എം മൈനസ് ടു ജെ പ്ലസ് ആർ. അതുപോലെ തന്നെ വീറെ ചോദിച്ചത് സ്പേസ് ഫ്രെയിമിന്റെയും ചോദിച്ചു. സ്പേസ് ഫ്രെയിമിന്റെ അപ്പൊ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സ്പേസ് ഫ്രെയിം, സ്പേസ് ഫ്രെയിമിന്റെ ആൻസർ എന്താ വരിക? സിക്സ് എം മൈനസ് സിക്സ് ജെ പ്ലസ് ആർ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാണാതെ പഠിച്ചാലും എന്തായാലും നമ്മൾ മെമ്പർ റിയാക്ഷനും ജോയിന്റ് റിയാക്ഷനും പഠിക്കേണ്ടി വരും. പിന്നെ അത് പഠിച്ച് അതിന്റെ ആ കോഫിഷ്യൻസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് 2017 രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? എല്ലാവരും ക്ലിയർ ആയി. ഇനി നമുക്ക് 2018 ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റണം. ഒരു റിജിഡ് ജോയിന്റ് ഫ്രെയിം ആണ്, ഒരു റിജിഡ് ജോയിന്റ്, ഒരു റിജിഡ് ജോയിന്റ് പ്ലെയിൻ ഫ്രെയിം ആണ്, ഒരു റിജിഡ് ജോയിന്റ് പ്ലെയിൻ ഫ്രെയിം ആണ്. അതിന്റെ മെമ്പറുകളുടെ നമ്പർ ഞാൻ ഗിവൺ ഡേറ്റ മാത്രമേ എഴുതുള്ളൂ. മെമ്പേഴ്സ് 15 എണ്ണമുണ്ട്. അതുപോലെ തന്നെ റിയാക്ഷൻസ്, നമ്പർ ഓഫ് റിയാക്ഷൻസ് 3 എണ്ണമുണ്ട്. ജോയിന്റ് 14 എണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, ടി എസ് ഐ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് ചോദിച്ചത്. ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ഫോർമുല എന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണാനുള്ള ഫോർമുല എന്താണ്? ത്രീ എം മൈനസ് ത്രീ ജെ പ്ലസ് ആർ. റിജിഡ് ജോയിന്റ് പ്ലെയിൻ ഫ്രെയിം ആണ്. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 × 15 മൈനസ് 3 × 14 പ്ലസ് 3. അപ്പൊ ആൻസർ എത്ര കിട്ടെ? 15 × 3 എത്ര കിട്ടിയേ? 15 × 3 45, 45 3 12 1 1 3 3 1 4 42 പ്ലസ് 3 45. ആ ഓക്കെ, 3 ഔട്ട്സൈഡ് ഒക്കെ എടുക്കാം. ഓക്കെ, ഏതായാലും 6 ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വരുവാണ് നാളായില്ല. 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, നമ്മളിനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഒരുപാട് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. കോളം അനലോജി മെത്തേഡ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അന്ന് നമ്മൾ കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഏതൊക്കെയാ കൺസിസ്റ്റന്റ് ഇൻഫർമേഷൻ മെത്തേഡ്, സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഇതിൻ്റെയൊക്കെ വളരെ ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ഫീൽഡാണ് ശരിക്കും സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ഒരു പ്രാവശ്യം എക്സാമിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കോളം അനലോജി മെത്തേഡ്, ഓക്കെ, ഞാൻ ഈ മെത്തേഡൊക്കെ എന്നാന്ന് പറയാട്ടോ, ഇപ്പോഴല്ല, പിന്നെ നമുക്ക് അതിന്റെ സെക്ഷനിലേക്ക്. നമ്മള് ഇത് പറയുന്നുണ്ട്, ഏത് പറയുന്നുണ്ട്, ഫോഴ്സ് മെത്തേഡ്. ഞാൻ പറഞ്ഞില്ല അന്നും ഞാൻ അത് ഇങ്ങനെ ഇട്ടേക്കുവായിരുന്നു. ഫോഴ്സ് മെത്തേഡ് പറയുമ്പോൾ എന്താണ് കോളം അനലോജി മെത്തേഡ് എന്നൊക്കെ പറഞ്ഞുതരാം. കോളം അനലോജി മെത്തേഡില് ചോദിച്ചേണ്ടത് 2018 ചോദ്യമായിരുന്നു. ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി അപ് ടു വിച്ച് കോളം അനലോജി മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഡി എസ് ഐ, അപ് ടു വിച്ച് ഡി എസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി അപ് ടു വിച്ച് കോളം അനലോജി ക്യാൻ ബി യൂസ്ഡ്. കോളം അനലോജി മെത്തേഡ് യൂസ് ചെയ്യാൻ എത്ര സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് വരെ നമുക്ക് സാധിക്കും? ഓപ്ഷൻസ് 1, 2, 3, 4 അൺറെസ്ട്രിക്റ്റഡ്. ഏത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ? രണ്ട് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി വന്നാൽ ചെയ്യുമെന്നാണോ? 3 വന്നാൽ ചെയ്യുമെന്നാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും അഭിപ്രായം എനിക്ക് കിട്ടണം ഹലോ. ഹലോ, എല്ലാരും പോയാ?
എത്രയാ പറയാ, ചുമ്മാ പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഓപ്ഷൻസ് തരാം, 2, 3, 4 അൺറെസ്ട്രിക്റ്റഡ് കോളം അനലോജി മെത്തേഡ്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയോ? ഹലോ, എഴുതി. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു കേക്കട്ടെ, തെറ്റിക്കോട്ടെ. ലിറ്റി, ലിറ്റി എന്ന് പറ, ലിറ്റി. അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ പറഞ്ഞോ. കേട്ടില്ല, അൺറെസ്ട്രിക്റ്റഡ് ആണ് ലിറ്റി പറയണേ. വേറെ മൃദുല, ബിനി, ആരെയിലൊക്കെ പറയാ, വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? എല്ലാരും അൺറെസ്ട്രിക്റ്റഡ് ആണ് നിക്കണേ. ലിറ്റി പറയണതിനോട് യോജിക്കണോ? എന്നാൽ അതിന്റെ ആൻസർ 3 ആണ്. ഓക്കെ, നമുക്ക് അപ് ടു 3 സ്റ്റാറ്റിക് ഡിറ്റർമിനൻസ് വരെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളം അനലോജി മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇനി കോളം അനലോജി മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ നിങ്ങളെല്ലാവരും പറയണം, ഇനി അന്ന് തെറ്റിക്കരുത്. ക്ലിയറായോ? ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ, 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഒരു പെർഫെക്റ്റ് ഫ്രെയിം ആവണമെങ്കിൽ, നമ്മൾ ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പെർഫെക്റ്റ് ഫ്രെയിമിൽ എന്താണ് കണ്ടീഷൻസ്? m=2j-3 ശരിക്കും ഞാൻ പെർഫെക്റ്റ് ഫ്രെയിമിന്റെ ആ ഇക്വേഷൻ ഇവിടുന്ന വന്നത്, നിങ്ങൾക്ക് മനസ്സിലായവർക്ക് അറിയാൻ പറ്റും. പെർഫെക്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആരാണ്, ട്രസ്റ്റാണ് ഞാൻ പറഞ്ഞു കേട്ടോ, m=2j-r, ആ ഇക്വേഷൻ ഒക്കെ ഇവിടുന്ന വന്നത്, അല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കാണാൻ പഠിക്കണതല്ല. ഓക്കെ, അതും 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പെർഫെക്റ്റ് ഫ്രെയിം ആണെങ്കിൽ m=2j-3 വന്നാലാണ് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 2020 തന്നെ ചോദിച്ചതാണ്, ഒരു പ്രോപ്പർട്ടി കാന്റിലിവർ ബീമിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്രയാണ്? ഓക്കെ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്രയാണ് ഒരു പ്രോപ്പർട്ടി കാന്റിലിവർ? അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി കാന്റിലിവറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ, പ്രോപ്പർട്ടി കാന്റിലിവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞത്? ഒരെൻഡ് ഫിക്സഡും മറ്റേൻ്റെ എന്താണ്, മറ്റേൻ്റെ ഒരു പ്രോപ്പ് ഇങ്ങനെ കൊടുത്തേണത്. അപ്പൊ അതിൻ്റെ അകത്ത് ഉള്ള സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് എത്രയാണ്? ശരിക്കും പറഞ്ഞാൽ ഇതിൽ അറിയേണ്ടത് എത്ര റിയാക്ഷൻസ് ഉണ്ട്, റിയാക്ഷൻസിൽ നിന്ന് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കുറച്ചാൽ നമുക്ക് സുഖമായിട്ട് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് കിട്ടും, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് കിട്ടും. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ആണ് കിട്ടുക. ഇന്റേണല് ചെയ്യണമെങ്കിൽ ആര് വേണം, നമ്മുടെ മെമ്പർ കാര്യങ്ങളൊക്കെ വന്നോ, അതൊക്കെ വേണ്ട. നമ്മൾ സാധാരണ ഒരു പ്രോപ്പർട്ടി കാന്റിലിവർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എത്രയായിരിക്കും റിയാക്ഷൻസ്? എത്ര ഉണ്ട് നമുക്ക് നോക്കാം. റിയാക്ഷൻസ് ഫിക്സഡ് സപ്പോർട്ടിന് എത്ര റിയാക്ഷൻ ഉണ്ട്, അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ 3 എണ്ണം വന്നു, പിന്നെ ഇവിടെ 1 വന്നു. അപ്പൊ മൊത്തം എത്ര റിയാക്ഷൻ ഉണ്ട്? 4. 4-ൽ നിന്ന് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 വർക്ക് ചെയ്യാം. 4-3 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിംഗ് ഡിറ്റർമിനൻസി ഓഫ് പ്രോപ്പർട്ടി കാന്റിലിവർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി പഠിപ്പിച്ചാൽ എന്തെങ്കിലും വണ്ടി ചോദിക്കാം. ഒന്നുമില്ല, ഈ റിയാക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയാനുണ്ട്. പിൻ ജോയിന്റ് ആണെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞോ? 2020 ഇത് എഴുതി കഴിഞ്ഞോ? ഹലോ, ഹലോ. ഇനി നമുക്കിപ്പോ ഈ ജോയിന്റുകൾ വന്നനുസരിച്ച് നിങ്ങൾ റിയാക്ഷൻസ് എഴുതാൻ പഠിക്കണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ജോയിന്റ് ആണ്, ഈ ജോയിന്റ് എന്താ പറയാ, എന്താ പറയാ, ഹിഞ്ചഡ് ജോയിന്റ്. ഹിഞ്ചഡ് ജോയിന്റിൽ എത്ര റിയാക്ഷൻസ് ഉണ്ട്? റിയാക്ഷൻസ് ഒന്ന് ഇങ്ങനെ ഉണ്ടാവും, ഒന്നിങ്ങനെ. അപ്പൊ 2 റിയാക്ഷൻസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു റോളർ, റോളർ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. റോളറിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, റിയാക്ഷൻസ് വരണുള്ളൂ. പിന്നെ ഈ റിയാക്ഷൻസ് വരണുള്ളൂ. ഈ റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണെന്ന് അറിയോ, സ്റ്റാറ്റിക് അൺനോൺസ്. സ്റ്റാറ്റിക് അൺനോൺസ്. അപ്പൊ അതിന്റെ, അത് കൂടാതെ ഇത് റിയാക്ഷൻ ആണെങ്കിൽ അതിന്റെ കൈനമാറ്റിക് അൺനോൺസ് കൂടി നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളപ്പോ ഒരു ഇത്, ഇതൊക്കെ സ്റ്റാറ്റിക് അൺനോൺസ് ആണ് 2. അപ്പൊ കൈനമാറ്റിക് അൺനോൺസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മൾ ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞില്ല, സ്റ്റാറ്റിക് അൺനോൺ, കൈനമാറ്റിക് അൺനോൺസ് ഈ സാധനത്തിന് എത്ര ഉണ്ടാവും? നമുക്ക് ഇത് കൂടാതെ മൊത്തം 3 എണ്ണം ആണ്, 3 എണ്ണത്തിൽ 2 എണ്ണം പോയി, ബാക്കിയുള്ള എത്രയാ?
കൈനമാറ്റിക് അൺനോൺസ് ആണ് ഇതിന് പോസിബിൾ ആയിട്ടുള്ളത്. ഇതിന് റൊട്ടേഷൻ പോസിബിൾ ആണ്, അതുകൊണ്ട് ഇതിന്റെ കൈനമാറ്റിക് അൺനോൺസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഒരു അങ്ങനെയൊക്കെ ചോദിക്കാട്ടോ, നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു പിൻ ജോയിന്റിന് എത്ര കൈനമാറ്റിക് അൺനോൺസ് ഉണ്ട്, എത്ര ഉണ്ടാവും? ഒരു 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 1 ആണ്. ഇനി ഒരു റോളറിനാണ് എത്ര കൈനമാറ്റിക് അൺനോൺസ് ഉണ്ടാവും പറയൂ. റോളർ, ഹലോ, രണ്ട്, കറക്റ്റ് ആണ്, രണ്ട് കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇത് കൂടാതെ വേറൊരു സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. ഒരു ഗൈഡഡ് സപ്പോർട്ട്, ഗൈഡഡ് സപ്പോർട്ട് നിങ്ങൾ കാട്ടണ്ട, ഗൈഡഡ് സപ്പോർട്ട്, ഗൈഡഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോ ഒരു സാധനത്തിന്റെ മേളിലൂടെ, ഇതിപ്പോ ഇങ്ങനെ ഒരു ഫിക്സഡ് ആണ്, ഇതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പോവാണ്. ഇപ്പോ ഇതാണ് ഗൈഡഡ് സപ്പോർട്ട്. സാധാരണ നമ്മള് സിവിലിയാർ കുറവാണ്, കൂടുതലും നമ്മുടെ മെക്കാനിക്കൽ പാർട്സുകളിലൊക്കെയാണ് ഈ സാധനങ്ങൾ തന്നെ. ഇതിൽ എത്ര റിയാക്ഷൻ ഉണ്ട്, അതൊന്ന് കേൾക്കട്ടെ, എത്ര റിയാക്ഷൻ ഉണ്ട്? ഇങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ചോദിച്ചാൽ, ഗൈഡഡ് സപ്പോർട്ട് ചോദിച്ചാൽ നിങ്ങൾ എത്ര റിയാക്ഷൻ പറയും? കേട്ടില്ല, കേൾക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ പറഞ്ഞ. രണ്ട്. ഓക്കെ, ഏതൊക്കെയാണുള്ളത്? രണ്ട് എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ഒന്ന് അപ്പോഡ് റിയാക്ഷൻ ഉണ്ടാവും, പിന്നെ ഡൗൺവേർഡ് ആണോ റിയാക്ഷൻ, അപ്വേർഡ്. പിന്നെ മൂന്ന് ഇക്വിലിബ്രിയേഷൻസ് ഉള്ളു, ഒന്ന് എഫ് വൈ ഡയറക്ഷനില്, പിന്നെ എഫ് എക്സില്, പിന്നെ മൊമെന്റ്. ഇതില് എഫ് വൈ കഴിഞ്ഞു, പിന്നെ ഏതാ ഉള്ളേ? മൊമെന്റ്. ഇത് രണ്ടും ബ്ലോക്ക് ചെയ്യും, പക്ഷെ ഹൊറിസോണ്ടലി ഇതിന് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ കൈനമാറ്റിക് അൺനോൺസ് എത്രയാണ്? 1 ആണ്. ക്ലിയർ ആയി? മോളിലത്തെ റോളർ കൺസിഡർ ചെയ്താലും അതൊരു സിഗ്മ എഫ് രണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. അതിന് ഈ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് മൂവ്മെന്റ് പോസിബിൾ റെസ്ട്രിക്ട് ചെയ്ത്, ഈ സാധനത്തിന് ഇതിന് മേളിലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല, അത് ഒറ്റ സാധനമാണ്. അത് റിയാക്ഷൻസ് എഫ് ഐ ഡയറക്ഷനിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തുക, അതാണ് സിഗ്മ എഫ് ഐ, അതാണ് ഒന്ന്. പിന്നെ മൊമെന്റ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തുക, അതാണ് സിഗ്മ എം. പിന്നെ എക്സ് ഡയറക്ഷനിലും ബ്ലോക്ക് ചെയ്ത് നിർത്തുക, അതാണ് സിഗ്മ എഫ് എക്സ്. ഇത് മൂന്നും കൂടിയാണ് നമ്മുടെ ഫിക്സഡ് സപ്പോർട്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സപ്പോർട്ട് ഇല്ല, ഫിക്സഡ് സപ്പോർട്ട്. ഇതിന്റെ കേസിൽ എങ്ങനെയാ, ഈ റിയാക്ഷനും ഈ റിയാക്ഷനും ഈ റിയാക്ഷനും എല്ലാം ബ്ലോക്ക് ചെയ്ത് നിർത്തി, അതുകൊണ്ടാണ് ഇതിന്റെ സ്റ്റാറ്റിക് അൺനോൺ എന്ന് പറഞ്ഞ 3 വന്നത്. ഓക്കെ, അല്ലെ, റിയാക്ഷൻ ഡെവലപ്ഡ്, അതിന്റെ അകത്ത് നിന്ന് റിയാക്ഷൻസ് 3 വന്ന്. അതുപോലെ അതിന്റെ കൈനമാറ്റിക് അൺനോൺസ്, ഇതിന് ഒരു കാരണവശാലും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന്റെ കൈനമാറ്റിക് അൺനോൺസ് 0 ആണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതെ, റോളറിന് ഇതാണ് 1 ആണ്, റോളറിന്റെ റിയാക്ഷൻസ് 1 ആണ്. ഇതിന്റെ അകത്ത് റോളർ 2 എണ്ണം മേളിലും താഴെ വന്നു വെച്ച് ഒരു റിയാക്ഷൻ ആണ്. അത് ഒറ്റ എഫ് ഞാൻ പറഞ്ഞില്ല, സിഗ്മ എഫ് വൈ ആ പറഞ്ഞു, കേട്ടില്ല, മൊമെന്റ് ഉണ്ടാവില്ല. കാരണം എന്നാ നോക്കി, നിങ്ങൾ നോക്കി ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിന് കറങ്ങാനുള്ള പോസിബിലിറ്റി കൊടുത്തിട്ടുണ്ടോ? ഇതിനെവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പറ്റും, പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ഈ മേളിൽ കിടന്ന് ഇതിന് കറങ്ങാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ മേളിൽ കിടന്ന് ഈ സാധനത്തിന് കറങ്ങാം, വേറെ പ്രത്യേകിച്ച് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കി ഇതിന് കറങ്ങാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇതിന് ഈ സാധനത്തിന് ആകെ ഉള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കാരണം ഗൈഡഡ് രണ്ട് സ്ഥലത്തും ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ്മെന്റ്. എങ്ങോടാണോ അതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്, അതാണ് അതിന്റെ റിയാക്ഷൻസ്, പക്ഷേ അതാണ് അതിന്റെ കൈനമാറ്റിക് അൺനോൺസ്. ഇതിനൊരിക്കലും ഇവിടെ കിടന്ന് കറങ്ങാൻ പോസിബിലിറ്റി ഇല്ല. നമ്മൾ കറങ്ങണ പോസിബിലിറ്റി പറയുന്നത് നമ്മുടെ വീടിന്റെ അകത്തുള്ള ഈ ഹിഞ്ചിൽ സപ്പോർട്ടിന് എക്സാമ്പിൾ നമ്മുടെ വാതിൽ പറയാം, വാതിൽ, വാതിലിന് റൊട്ടേഷൻ പോസിബിളാ അല്ലേ, കാരണം അത് ആ ഒരു പോയിന്റ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ വാതിലിനെ സംബന്ധിച്ചിടത്തോളം മേളിലേക്ക് പൊക്കാനോ താഴേക്ക് പൊക്കാനോ സൈഡിലേക്ക് നീക്കാനോ ഒന്നും പറ്റില്ല, അതുകൊണ്ടാണ് അപ്പോഴ് ആയിട്ടുള്ള എഫ് ഐ ഡയറക്ഷനിലുള്ള സാധനം ബ്ലോക്ക് ചെയ്തു, പിന്നെ അതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള ബ്ലോക്ക് ചെയ്തു. അതിനാകെ പോസിബിൾ റൊട്ടേഷൻ ആണ്. ഇതാണ് ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ എക്സാമ്പിള്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ട് എന്തോ ചെയ്യാം, ചോദിച്ചാക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി ഒരു സാധനം കൂടി ഉണ്ട്, ലിങ്ക് റോഡ്. ലിങ്ക് റോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ലിങ്ക് റോഡ് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ബോത്ത് എൻഡ് പിന്നീട് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ നമ്മുടെ ഒരു സംഭവം ഇതാണെങ്കിൽ ഇവിടെ ഒരു പിന്നീട്, ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഇടക്ക് കൊണ്ട് ഹിഞ്ചൊക്കെ ഉള്ള സംഭവമാണ്. അതിന്റെ അതിന്റെ അകത്ത് ഉണ്ടാവുന്ന റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ 1 ഉം
അത് ആക്സിയൽ ഫോഴ്സ് അതത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, അത് ഞാനും വേണമെങ്കിൽ വേണേ എഴുതിക്കോ. അതിൻ്റെ റിയാക്ഷൻസ് മണ്ണും അതിൻ്റെ കൈനമാറ്റിക് അൺനോൺസും മണ്ണാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അത്ര ഞാനും നോക്കിയിട്ടില്ല കേട്ടോ. ലിങ്ക് റോഡെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. വലിയ കാര്യമായിട്ട് ചോദ്യങ്ങൾ വരാത്തതാണ്, എന്നാലും നമുക്ക് ഈ സ്റ്റാറ്റിക് ഇൻറ്റർമിൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതും കൂടി ഒന്ന് നോക്കിക്കാം. ഇപ്പൊ ഹിഞ്ച് വരിക, അപ്പൊ നമ്മളൊരു ഫ്രെയിമിന്റെ അകത്ത്, ഇപ്പൊ ഒരു ഫ്രെയിം, ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഇതൊരു നമ്മളൊരു ഫ്രെയിം, ഒരു നമ്മുടെ സാധാരണ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ഒരു ഹിഞ്ചാണ്, നിങ്ങൾക്ക് ഈ ഹിഞ്ചും സാധനങ്ങളെല്ലാം റെഡി ആയത് അറിയാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു ഹിഞ്ച്, ഇവിടെ ഒരു റോളർ, ഇവിടെ ഒരു ഫിക്സഡ്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് ഒന്ന് കണ്ടുപിടിക്കുക. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെ ഹിഞ്ച് വന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ സാധാരണ റിജിഡ് ജോയിന്റ് സ്ട്രക്ചറാണ്, റിജിഡ് ജോയിന്റ് ഫ്രെയിമാണ്, റിജിഡ് ജോയിന്റ് ടു ഡി ഫ്രെയിമാണ്. റിജിഡ് ജോയിന്റ് ടു ഡി ഫ്രെയിമിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചേ? ഡി എസ് ഈക്വൽ ടു എന്താണ്? 3m plus r -3j അല്ലേ നമ്മൾ പഠിച്ചേ, അല്ലേ? ഇതില് ഈ -3j ചെയ്യണ സമയത്ത് ഈ 3 joint മാത്രല്ല, ഇവിടെ ആ ഒരു മിനിറ്റ്, ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഹിഞ്ച് വരുവാണെന്നിരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്റേണൽ ഹിഞ്ച് വന്നു, ഇങ്ങനെ ഒരു ഇന്റേണൽ ഹിഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇതിലിപ്പോ ഇന്റേണൽ ഹിഞ്ച് വരുമ്പോൾ 1, 2, 3 മൂന്ന് മെമ്പേഴ്സ് ആണ്. 1, 2, 3 മൂന്ന് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോ ഈ ഹിഞ്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മെമ്പർ എത്ര ഉണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് m-1 എന്ന് എഴുതണം. m-1 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്പർ ഓഫ് എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് കണക്റ്റഡ് ആണ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് കണക്റ്റഡ് ടു ഹിഞ്ച്, ഹിഞ്ചിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്പർ, നമ്പർ ഓഫ് മെമ്പേഴ്സ് കണക്റ്റഡ് ടു ഹിഞ്ച്. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് പഠിക്കുക. ഇതിപ്പോ വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു റിജിഡ് ജോയിന്റ് സ്ട്രക്ചർ ആണ്, റിജിഡ് ജോയിന്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണിത്. ഓക്കെ, ഒരു ബീമാണ്, ഒരു ബീ. ആ, അതുപോലെ ഞാനൊരു കാര്യം പറയണം, നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് എന്ത് ഫ്രെയിമാണ്? അത് റിജിഡ് ജോയിന്റ് ഫ്രെയിമാണ്, റിജിഡ് ജോയിന്റ് ബീമാണ്. സ്ട്രക്ചറൽ ബീമുകൾ സാധാരണ പറയുകയാണെങ്കിൽ റിജിഡ് ജോയിന്റ് ഫ്രെയിം. അതുകൊണ്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന 3m plus r - 3j എന്ന ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു ഹിഞ്ച് സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും, ഒരു m-1 എന്ന് പറഞ്ഞ സാധനം കൂടി 3j നിന്ന് കുറയ്ക്കണം. അപ്പൊ എം എന്ന് പറഞ്ഞാൽ ഈ ഹിഞ്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എത്ര മെമ്പർ ഉണ്ട് നോക്കുക. ഇതിന്റെ ഹിഞ്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന 1, 2 മെമ്പർ ഉണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ടോട്ടൽ എത്ര മെമ്പർ ഉണ്ട്? 3 മെമ്പർ ഉണ്ട്. അപ്പൊ 3 × 3 + ഇനി ഇതിന്റെ അകത്തുള്ള റിയാക്ഷൻസ് നമുക്ക് നോക്കാം. റിയാക്ഷൻസ് എത്ര ഉണ്ട് നോക്കാം. റിയാക്ഷൻസ് ഒന്ന് ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ 2 എണ്ണം ഉണ്ട്, പിന്നെ ഇവിടെ 1 ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3. അപ്പൊ 3, 3 6 റിയാക്ഷൻസ് ഉണ്ട്. 6 - 3 × എത്ര ജോയിന്റ് ഉണ്ട്? ജോയിന്റ് ഇപ്പൊ 1, 2, 3, 4 അല്ലെ? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 4 ജോയിന്റ് ഉണ്ട്. മൈനസ് മെമ്പർ എത്ര ഉണ്ട്? 3, 3 - 1. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 9 + r - 12 - 2 നമുക്ക് 9 × 6 = 15 - 10 എവിടെയോ തെറ്റിയില്ലോ. 3 - 2 ഓക്കെ, വേറെ ഒന്നുമില്ല. ഇക്വേഷനിലുള്ള ചെറിയ പ്രശ്നമാണ്, ഇവിടെ പ്ലസ് ആട്ടോ. 3j + m-1 ആണ്, അവിടെ പ്ലസ് ആട്ടോ. ഓക്കെ, അപ്പോ പിന്നെ ഇവിടെ തെറ്റിയാണ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് കണക്റ്റഡ് 3 അല്ലല്ലോ. ഈ ഹിഞ്ചിലേക്ക് എത്ര മെമ്പേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞപ്പോ കറക്റ്റ് ആയിരുന്നു, എത്ര മെമ്പേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്? ഹലോ, ഈ ഹിഞ്ച്, ഈ ഹിഞ്ച് ജോയിനിലേക്ക് എത്ര മെമ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്? ആ 2 ആണ്. അപ്പൊ നമുക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 - 1 2 - 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 ആണ്. 12 × 1 = 13 13 × 15 = 13 പറഞ്ഞാൽ 1, 2 അല്ലേ? ഇതിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് 2 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇച്ചിരി അഡ്വാൻസ്ഡ് ആണ്. ഇനിയിപ്പോ PSC യുടെ ടെസ്റ്റുകളൊക്കെ മാറി തുടങ്ങി,
നമുക്ക് ഇങ്ങനത്തെ ലെവലിലൊക്കെ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം, എന്നാലാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ക്വസ്റ്റ്യനിൽ. ഒരു ഡൗട്ടും ഇല്ല, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഹലോ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ആണ്. ഇതൊരു ഹിഞ്ചഡ് ജോയിന്റ് ആണ്, ഇതൊരു റോളർ ജോയിന്റ് ആണ്, പിന്നെ ഇവിടെ ഒരു ഷിയർ റിലീസ് കൊടുത്തേക്കോട്ടോ. നമ്മുടെ മറ്റേ ഗൈഡഡ് സപ്പോർട്ട് മാതിരി ഇതിനെ നമ്മൾ പറയാം ഷിയർ റിലീസ് എന്ന് പറഞ്ഞു, ഷിയർ റിലീസ്. പിന്നെ ഇത് അറ്റത്ത് ഞാനിങ്ങനെ ഒരു ഒരു ഫിക്സഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റാറ്റിക് ഡിറ്റർമിനൻസ് ചോദിച്ചു, ഡി എസ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വേറൊന്നുമില്ല, ഈ ഷിയർ റിലീസ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. ഷിയർ റിലീസ് എന്ന് പറഞ്ഞാൽ ആരായിട്ട് എടുക്കുക, ഹിഞ്ച് ആയിട്ട് തന്നെ എടുക്കുക. ആ ഒരു ഹിഞ്ച്, ആ ഒരു പിൻ ജോയിന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. അപ്പൊ 3m + r - 3j + m - 1. ഓക്കെ, ഇതിന്റെ ആൻസർ എത്ര തന്നെ ആയിരിക്കും? നമുക്ക് അപ്പൊ തന്നെ മെമ്പർ എഴുതാം, 1, 2, 3, മൂന്ന് മെമ്പർ അല്ലേ. അപ്പൊ 3 × 3 + r എന്ന് പറഞ്ഞാൽ എത്ര റിയാക്ഷൻസ്? 1, 2, 3, ഇവിടെ 3 അല്ലേ, 3, 3, 6, 6 - 3 × ജോയിന്റ് എത്ര ഉണ്ട്? 1, 2, 3, 4 ജോയിന്റ് അല്ലേ, 4 + 2 - 1, രണ്ട് മെമ്പർ അല്ലേ ഇതിലേക്ക് കളക്ട് ചെയ്തത്. നമ്മുടെ ഇത് ഹിഞ്ച് ആയിട്ട്, ഇങ്ങനെ ഒരു ഷിയർ റിലീസ് തരുവാണെങ്കിൽ അതൊരു ഹിഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അതിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ പഴയ പോലെ തന്നെ ആൻസർ ആണ്, 2 ആണ് ആൻസർ അല്ലെ. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു 2D ട്രസ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. 2D ട്രസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രസ്സിന്റെ പ്രത്യേകത എന്താണ്? ട്രസ്സാണ്. ട്രസ്സിന്റെ പ്രത്യേകത നമുക്ക് മെമ്പേഴ്സ് വെച്ച് കണക്ട് ചെയ്ത് തന്നെയാണ്. ഓക്കെ, ഫുള്ള് ജോയിന്റ് എന്തായിരിക്കും? ട്രസ്സിന്റെ അകത്ത് മുഴുത്തൻ ജോയിന്റും പിൻ ജോയിന്റ് ആണ്. പിൻ ജോയിന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇവിടെ ഒരു റോളർ സപ്പോർട്ട് ആണ് കൊടുത്താണ്, അതുപോലെ ഇവിടെ ഒരു ഹിഞ്ചർ സപ്പോർട്ട് കൊടുത്താണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ ഡി എസ് കണ്ടുപിടിക്കാം. ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡി എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒരാൾ പറഞ്ഞു, ട്രസ്സിന്റെ ഇതിന്റെ നടുക്ക് ഞാനൊരു വേറൊരു ഹിഞ്ചും കൂടി കൊടുത്തു കേട്ടോ. ഇത് കൂടാതെ ഇവിടെ നടുക്ക് ഒരു ഹിഞ്ചും കൂടി കൊടുത്തു, ഈ മെമ്പറിന്റെ ഇടക്ക് ഒരു ഹിഞ്ച് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്നാ നിങ്ങക്ക് പറയാൻ പറ്റുമോ ആൻസർ? പറയാൻ പറ്റുമോ? എത്ര കിട്ടിയേ? ഹലോ, ആർക്കെങ്കിലും കിട്ടിയ ഇക്വേഷൻ എന്ന് പറയാമോ? m + പ്രൈമിന്റെ ഇക്വേഷൻ, ട്രസ്സിന്റെ ഇക്വേഷൻ m + ഹലോ, r - 2j. ഈ 2j കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹിഞ്ച് വന്നതിനോണ്ട് നമ്മൾ ഈ m - 1 എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ഉണ്ട്, ശരിക്കും ഉണ്ട്. പക്ഷെ ഇതിൽ ഈ ഇത് റിജിഡ് ജോയിന്റ് ആയത്, പിൻ ജോയിന്റ് ആയതുകൊണ്ട് ഇതും ഒരു പിന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഈ ഇക്വേഷൻ വേണ്ട, m - 1 എന്ന് പറഞ്ഞ സാധനം വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് മെമ്പർ ഇതൊരു പിന്നായിട്ട് കൺസിഡർ ചെയ്യാം, മെമ്പറുകളുടെ എണ്ണം കൂടും. ഓക്കെ, അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനത് ഇട്ടത്. ഓക്കെ, അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3, 4, എത്ര മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞേ? 4, 5, 6, 7, 8, 9, 10 മെമ്പർ ഉണ്ട് അല്ലേ. എല്ലാവർക്കും 10 കിട്ടിയില്ലേ? 10 കിട്ടി. അപ്പൊ നമുക്ക് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 10 + റിയാക്ഷൻസ് എന്ന് പറഞ്ഞ റിയാക്ഷൻസ് എത്രയാ? ഇവിടെ 2 എണ്ണം ഉണ്ട്, 2 ഇവിടെ എത്രയാണ്? ഇവിടെ ഇങ്ങോട്ട് 1 എണ്ണം ഉണ്ട്.
രണ്ട് ഒന്ന് മൂന്ന് റിയാക്ഷൻ അല്ലേ, മൂന്ന് മൈനസ് ടു ഇൻറ്റു ജോയിൻ്റ് എത്രയാ, ജോയിൻ്റ് എത്ര ഉണ്ട് പറയൂ. എത്രയാ കേട്ടില്ല, ആ സെവൻ ആണ്, ജോയിന്റ് സെവൻ ആണ്. ഓക്കെ കറക്റ്റ് ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര ആൻസർ ഇട്ടാ, പതിമൂന്നിന്ന് ഏഴ് പണി എവിടെയോ പാളിയിട്ടുണ്ടല്ലോ, മൈനസ് വണ്ണോ സ്റ്റാറ്റിക് ഡിഫറൻസ് മൈനസ് വണ്ണൊക്കെ ആ വരും, കാരണം നെഗറ്റീവ് വരാറില്ല, ഇതിനേക്കാളും കുറവും വരാലോ, ഡെഫിഷ്യന്റും അങ്ങനത്തെ വരുമല്ലോ. ഓക്കെ മൈനസ് വണ്ണാണ് ആൻസർ വന്നതാണ്. ഓക്കെ ഞാനിപ്പോൾ ചുമ്മാ കിട്ടാണ്ടാണ് ഡ്രസ്സ് ഇങ്ങനെ വന്നത്. ഓക്കെ ഇങ്ങനെ വരട്ടെ, നെഗറ്റീവ് വരാം, നമ്മൾ പോസിറ്റീവ് മാത്രം പ്രതീക്ഷിക്കണ്ട, അങ്ങനെയും പ്രതീക്ഷിക്കാം. ഓക്കെ ക്ലിയർ ആണോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നുമില്ല, ഡൗട്ട് ഒന്നുമില്ല, കേട്ട കേട്ട് പറഞ്ഞോ. എം മൈനസ് വൺ വേണ്ടെന്ന് വെക്കാൻ കാരണം ടു ഡി ട്രസ് ആണ്, ട്രസിന്റെ അകത്ത് നമുക്കറിയാം എല്ലാ ജോയിന്റുകളും എന്താണ്, എല്ലാ ജോയിന്റും എന്താ പിൻ ജോയിന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്തേക്ക് വേറൊരു പിൻ ജോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അതും ഒരു പിൻ ജോയിന്റ് ആയിട്ട് മാറിയിട്ട് ബാക്കിയുള്ള രണ്ടും രണ്ട് മെമ്പർ ആയിട്ട് മാറും. പക്ഷേ റിജിഡ് ജോയിന്റിന്റെ അകത്ത് എല്ലാ ജോയിന്റും എന്താണ്, റിജിഡ് ജോയിന്റ് ആണ്, ഈ ജോയിന്റുകളെല്ലാം റിജിഡ് ആണ്. അപ്പൊ അതിന്റെ അകത്തേക്ക് ഒരു ഹിഞ്ച് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ ഹിഞ്ചിനെ കൺസിഡർ ചെയ്യണം, അതിനെ പരിഗണിക്കണം. ഓക്കെ പക്ഷെ ട്രസ്സിന്റെ അകത്ത് ഓൾറെഡി എല്ലാ ജോയിന്റും ഹിഞ്ച് പിന്നാണ്, പിന്നെ അതിന്റെ അകത്തേക്ക് വേറൊരു പിന്നും കൂടി വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും, അത് ആ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ നിന്നോളും. ക്ലിയർ ആയോ, ക്ലിയർ ആയി. ഓക്കെ മറ്റേത് മറ്റേ ജോയിന്റിനെ നമുക്ക് എന്തിലേക്ക് ഇടത്താൻ പറ്റില്ല, മറ്റേ റിജിഡ് ജോയിന്റിന്റെ ആൾക്കാരെ കൂടെ നിർത്താൻ പറ്റില്ല, കാരണം റിജിഡ് ജോയിന്റിന്റെ ആളുകളും പിൻ ജോയിന്റിന്റെ ആളുകളും രണ്ടും രണ്ടാണ്. പക്ഷെ ഇവിടെ ബാക്കിയുള്ള ജോയിന്റുകളെല്ലാം പിന്നായതുകൊണ്ട് നമുക്ക് ഇതിനെ ഒറ്റ സെറ്റ് ആക്കി നിർത്താൻ പറ്റും. ക്ലിയർ ആയി, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ, ഒന്നുമില്ല. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളിനി വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് നമ്മൾ പഠിച്ചതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു ടേം ആയിരുന്നു കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസ്. നിങ്ങൾ ആ ടേബിൾ വരച്ചതിനടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അത് എഴുതുക, കാര്യം പറഞ്ഞാൽ അതെല്ലാം കൂടി ഒറ്റ സെറ്റായിട്ട് പോകാൻ നല്ലതായിരിക്കും. ഇത് പഠിച്ചതിനും അടുത്ത് ഇതല്ലേ, അത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിന്റെ കൂടെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കുന്നതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസ് ഡി കെ കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കഷ്ടപ്പെടാനൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഈ ജെ തന്നെയൊക്കെ തന്നെയാ, വേറെ ഒന്നുമില്ല. ഈ ടു ജെ, അപ്പൊ ടു ജെ മൈനസ് ആറ്, ഇതാവുമ്പോ ത്രീ ജെ മൈനസ് ആറ്, ഇതാവുമ്പോ ത്രീ ജെ മൈനസ് ആറ്, ഇതാവുമ്പോ സിക്സ് ജെ മൈനസ് ആറ്. ഓക്കെ ഈ സിക്സ് ഇത് തന്നെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി, നമ്മുടെ ഈ ടുവിന്റെ ഞാൻ ജോയിന്റിന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസിൽ നിന്ന് ആറ് കുറച്ചാൽ മതി, ടു ജെ മൈനസ് ആറ്, ത്രീ ജെ മൈനസ് ആറ്, ത്രീ ജെ മൈനസ് ആറ്, സിക്സ് ജെ മൈനസ് ആറ്. നമ്മുടെ ജോയിന്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞാനിപ്പോൾ പഠിക്കുന്നത് 1 1 3 6 2 3 3 6. ഇത് ആർക്കെങ്കിലും അറിയാറ നമ്മുടെ ക്ലാസ്സിലുള്ള, ഹലോ മൃദുലക്ക് അറിയാം, ആ എനിക്കറിയാറില്ല, കേട്ടില്ല, അറിയില്ല. ഓക്കെ അപ്പോ ഈ സംഭവം അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഈ സ്ട്രക്ചറൽ അനാലിസിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാതൽ സാധനമാണ് ഈ കാണുന്നത്, 1 1 3 6 ആൻഡ് 2 3 3 6. അപ്പോൾ ഇത് അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ ഇക്വേഷൻസിലേക്കൊക്കെ എത്താൻ പറ്റും. കാരണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ജോയിന്റ് അൺനോൺസ് അതുപോലെ തന്നെ മെമ്പർ റിയാക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും പഠിക്കണം, ഇതിന്റെ കൂടെ തന്നെ ചുളിവിലും മറ്റതും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ അപ്പൊ ഇത് വരുമോ, ഈ ജെയുടെ ബാക്കിലുള്ളത് നമ്മുടെ 2 3 3 6 തന്നെയാണ്, 2 3 3 6, 2 j - r 3. അപ്പൊ അതങ്ങനെ ക്ലിയർ ചെയ്തു. ഓക്കെ ക്ലിയർ ആയല്ലോ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഏഴര ആയിട്ടില്ലല്ലോ. സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ കടല പോലെയുള്ള സംഭവമാണ്, നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇനി കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസും കാണാൻ പോകണം. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസ് കാണാം. ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഇതിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസ് ഒന്ന് കണ്ടുപിടിക്കാം. ഇതൊരു റിജിഡ് ജോയിന്റ് ഫ്രെയിമാണ്. ഓക്കെ ഇതിന്റെ അകത്ത് ഞാനൊരു ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ടും ഇവിടെ ഒരു റോളർ സപ്പോർട്ടും കൊടുത്തു. ഇതിന്
അതിൻ്റെ നടുക്ക് കൊണ്ടുപോയി ഞാനൊരു പിന്നിട്ടു. പിന്നിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ എം മൈനസ് വൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഡി കെ ആണുള്ള ഫോർമുല, ഡി കെ ആണുള്ള ഫോർമുല എന്താ? ഒരു റിജിഡ് ജോയിന്റ് ഫ്രെയിമിന്റെ ഡി കെ ആണുള്ള ഫോർമുല എന്താ പറയൂ? ഓ ആ പറയണ ആക്ക മൈക്കിന് എക്കോ ഉണ്ട്. വേറെ ആള് പറ പ്ലസ് നമ്മുടെ മറ്റേ സാധനം കൂടി ആഡ് ചെയ്യണം. ഹിഞ്ച് വന്നതിനുണ്ട് എം മൈനസ് വൺ എന്ന് പറഞ്ഞ സാധനം കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ അത് എത്ര ജോയിന്റ് ഉണ്ട്? ത്രീ ഇൻറ്റു ജോയിന്റ് എത്രയുണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് ജോയിന്റ് അല്ലേ. അഞ്ച് ജോയിന്റ് പ്ലസ് ആറ് എന്ന് പറഞ്ഞാൽ എത്ര റിയാക്ഷൻസ് ഉണ്ട്? റിയാക്ഷൻസ് എല്ലാം കൂടി എണ്ണ. ഇത് ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. ആ ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്, ത്രീ ജെ മൈനസ് ആറ് ആണ്. ഞാൻ എഴുതുന്ന അശ്രദ്ധിച്ചാണ്. ഓക്കെ അപ്പോ മൈനസ് ആറ് എത്ര ഉണ്ട്? മൂന്ന്, ഇവിടെ രണ്ട്, ഇവിടെ ഒന്ന്, ഇവിടെ മൂന്ന്. മൂന്നും മൂന്നും ആറ്, ആറ് രണ്ട് എട്ട് ഒന്ന് ഒമ്പത്, ഒമ്പത് അല്ലേ. ഒമ്പത് പ്ലസ് മെമ്പർ എത്ര കണക്ട് ചെയ്തിട്ടുണ്ട്? ഒന്ന് രണ്ട്, രണ്ട് മെമ്പർ, രണ്ട് മൈനസ് ഒന്ന്. ഓക്കെ അപ്പൊ ഐ മൂന്ന് പതിനഞ്ച് മൈനസ് ഒമ്പത് പ്ലസ് മൂന്ന്, പതിനഞ്ച് മൂന്നും പതിനെട്ട്, പതിനെട്ടിൽ നിന്ന് ഒമ്പത് പോയാൽ എവിടെയോ തെറ്റിയുണ്ടല്ലോ. എം മൈനസ് വണ്, രണ്ട് മൈനസ് വണ്, ആ രണ്ട് മൈനസ് വണ് വണ്ണാലേ. എന്താണ് ഇത് ഇങ്ങനെ തെറ്റണേ? ഓക്കെ ഓക്കെ അപ്പൊ എന്താണ്, രണ്ട് മൈനസ് വണ് വണ്ണല്ലേ. ഓക്കെ വണ്ണ്. അപ്പൊ പതിനഞ്ച് ഒന്നും പതിനാറ്, പതിനാറിൽ നിന്ന് ഒമ്പത്, ഇനിയും തെറ്റിയോ? തെറ്റില്ലോ. പതിനാറിൽ നിന്ന് ഒമ്പത് പോയാല് എട്ട്, എട്ടല്ലല്ലോ ഏഴ്. ശരിയല്ലേ, എല്ലാരും കിട്ടിയില്ലേ? വേറെ എന്തോ തെറ്റിയില്ലോ, ഇല്ല തെറ്റിയില്ലോ, കറക്റ്റ് അല്ലേ. ഹലോ ഹലോ, ശരിയല്ലേ, എല്ലാവർക്കും ഏഴ് കിട്ടിയില്ലേ. ഹലോ പറയൂ. കറക്റ്റായി. ഇനി നമുക്ക് ഡി കെ ഇങ്ങനെയും കണ്ടുപിടിക്കാം, വേറെ ഒരു രീതിയിലൂടെ കണ്ടുപിടിക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ അത് ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ആഡ് ചെയ്താലും മതി. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അവിടെ ഇവിടെ എത്രയാ? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ ആണ്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? വൺ ആണ്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ടു ആണ്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം സീറോ ആണ്. അപ്പോൾ നമുക്ക് ഡി കെ ആഡ്, ഇതെല്ലാം ഡിഗ്രി ഓഫ് ഫ്രീഡം ആഡ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ വൺ പ്ലസ് ആ ഹിഞ്ചിനെ, ഹിഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം ഹിഞ്ചിന് ഡിഗ്രി ഓഫ് ഫ്രീഡം നാലാട്ടോ. ഡിഗ്രി ഓഫ് ഫ്രീഡം നാല് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ പറയാ, ഹിഞ്ചിന് ഇങ്ങനൊരു ഹിഞ്ചിന്റെ ഇടയ്ക്ക് ഒരു ഹിഞ്ച് വന്നാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നാലാണ്. അപ്പൊ വൺ പ്ലസ് ടു പ്ലസ് ഫോർ സെവൻ കിട്ടും. ഓക്കെ ഇത് വേറെ രീതി, രണ്ട് രീതിയുണ്ട് നമുക്ക് റിയാക്ഷൻസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ആഡ് ചെയ്താൽ. ഹിഞ്ചിന് നാല് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അങ്ങനെ അത് അത് നാല് വന്ന എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ നോക്കട്ടെ. ഞാൻ നാലെണ്ണം വരേണ്ട അത് വേണ്ട, നിങ്ങൾ തൽക്കാലം ഈ മെത്തേഡ് തന്നെ മതി. ഈ ഡി കെ, ഈ ഡി കെ വെച്ച് തന്നെ ചെയ്താൽ മതി ഏഴ്. ഓക്കെ ഇതെല്ലാം ക്ലിയർ ആണ്. എന്തെങ്കിലും ഡി കെ കണ്ടുപിടിച്ചോ, ഡി എസ് കണ്ടുപിടിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിന്ന് മെയിനായിട്ട് പഠിച്ചത് സ്ട്രക്ചർ എന്താണ്, പിൻ ജോയിന്റ്, റിജിഡ് ജോയിന്റ്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റിക് ഇൻറ്റർമെൻസി, കൈനമാറ്റിക് ഇൻറ്റർമെൻസി തുടങ്ങിയ കാര്യങ്ങളാണ്. നാളെ നമ്മൾ ഇനി അടുത്ത ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആണ്. നമ്മൾ റിവിഷൻ ടൈമിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറെ പ്രോബ്ലംസ് ഒക്കെ ആഡ് ചെയ്ത് പഠിക്കും. നാളെ നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ആണ് പഠിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. എന്തെങ്കിലും എനിക്ക് അയക്കാം, നമുക്ക് കൂടുതൽ ക്വസ്റ്റൻസ് ഇത് ഇന്ന് ഇന്ന് ഇതായിരിക്കട്ടെ എല്ലാവരെയും വർക്കിംഗ്. ഓക്കെ ഇൻഫ്ലുവൻസ് നമ്മുടെ സ്റ്റാറ്റിക്കൽ ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റിന്റെ കുറെ ക്വസ്റ്റൻസ് ഇനി ഇഷ്ടമാരും ഉണ്ടാവും. ഓക്കെ നമുക്കെന്നാൽ ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. എഴുതി ആയല്ലോ. ഓക്കെ Okay. Thank you. Thank you. Thank you.